പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്, പ്രിയരെ, വീണ്ടും ദൈവരാജ്യത്തിന്റെ വചനവുമായി നിങ്ങളടുക്കൽ വരുമോ? സ്വർഗത്തിലെ ദൈവം തന്ന ആ നല്ല സാവകാശനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, നിങ്ങളെല്ലാവരെയും, എസ്പെഷ്യലി ദൈവദാസന്മാരെ പ്രത്യേകമായി ബഹുമാനിക്കുന്ന സുവിശേഷം അല്ല, സത്യസുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ വളരെ സന്തോഷിക്കും, ചില ഭാഗങ്ങളിൽ നമ്മൾ വേദനിക്കും, ചില ഭാഗങ്ങളിൽ നമ്മൾ കുത്തി മുറിവേൽപ്പിക്കപ്പെടും. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് നന്മയായിരിക്കണം. അപ്പോൾ നിങ്ങളും അതേ രീതിയിൽ കണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവത്തോടെ കാണണമെന്നാണ്. ആ സ്വർഗീയ ഭവനത്തിൽ, സ്വർഗീയ കുടുംബത്തിൽ നമ്മളെല്ലാവരും കാണണം. ആ സ്നേഹനിധിയായ പിതാവിൻ്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ അവിടെ ഓരോ മേഖലയിലും ആയിരിക്കുമ്പോൾ, ഇതാ ഫേസ്ബുക്കിലൂടെ കാണുന്നവർ, അതോടൊപ്പം തന്നെ സൂമിലൂടെ ഇത് അനുഭവിക്കുന്നവർ എല്ലാവരും, ദൈവസ്ഥാനം, ദൈവമേ എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കൂടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് തരുവാനായിട്ടിടയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഓർപ്പിക്കട്ടെ, ഞാൻ ഒരു ഈ ഭൂമിയിലെ ഒരു ഡിനോമിനേഷന്റെയും ആളല്ല, പകരം ദൈവ കുടുംബത്തിൽ, ദൈവ രാജ്യത്തിലെ, ബൈബിൾ പറയുന്നത് പോലെ ദൈവ ഭവനത്തിലെ അംഗമാണ്, ദൈവത്തിൻ്റെ മകനാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്ന ഭൂമിയിലെ ശുശ്രൂഷയാണ്, സ്വർഗത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ അംബാസിഡറാണ്. അംബാസിഡറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ സ്വർഗത്തിൻ്റെ ഇഷ്ടം, അതായത് സ്വർഗത്തിൻ്റെ അംബാസിഡർ ആയതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഇഷ്ടം ഇതാ സ്വർഗത്തിലെ ജനങ്ങൾ ഇവിടെയുണ്ട്, അവരുടെ ഇടയിൽ അറിയിച്ച് അവർക്ക് അത് നടപ്പിലാക്കി കൊടുക്കുക, അവരെ അവരുടെ അപ്പൻ്റെ ഇഷ്ടത്തിലേക്ക് നയിക്കുക, നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് അധികം ഭൂമിയുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. കഴിഞ്ഞ ഒരു ദിവസവും ഒരു സഹോദരനോട് പറയുകയുണ്ടായി, കാരണം അധികം ജനത്തിൻ്റെ നോർമൽ ലൈഫിൽ അതിലേക്ക് ഇടപെടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും സൈലൻ്റ് ആയിരിക്കാം. എനിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്, ആ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിലൊരു പ്രശ്നമുണ്ട്, അവിടെ എനിക്കൊരു കേസുണ്ട്, ആ കേസ് ഇങ്ങനെയാണ്, ഈ കേസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ദയവി ഇത് അത് വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരോട് എനിക്ക് ചോദിക്കുക. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അതൊന്നും അല്ല. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അധികം താമസിക്കാതെ നമുക്കിവിടെ എന്തുണ്ടെങ്കിലും, എത്ര ലാൻഡ് ഉണ്ടെങ്കിലും, എത്ര വീടുണ്ടെങ്കിലും, എത്ര കാറുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഈ ശരീരം മണ്ണത്തിൻ്റെ കീഴിൽ അതിപ്പോൾ താഴെ പോകും. അതിനു മുമ്പ് കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏതെങ്കിലും വിധത്തിലും ദൈവരാജ്യത്തിൻ്റെ വചനം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളെ ഈ മരണമുള്ള സോണിൽ നിന്ന് വിടുവിച്ച് ആ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൈവം എൻ്റെ മേൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള പദ്ധതി. അതിന് ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് അതിനായി ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം. അതിന് ദൈവം എന്ത് തന്നിട്ടുണ്ട്? അതിന് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ 1000 പൊൻവെണ്ണി നാണ്യത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള വചനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വചനത്തിനായി നമുക്ക് ദൈവസ്ഥ നിൽക്കാതോർക്കാം. ദൈവം നമ്മൾ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അനേകായിരം ദൂതവൃന്ദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവം അനേകായിരം ദൂതവൃന്ദങ്ങൾ, ദൈവത്തിന് വചനം പറയുകയാണ്, നിങ്ങൾ എവിടെ വന്നിരിക്കുന്നു എന്നറിയാം. എബ്രായലേഖനം 12:12 പറയുകയാണ്, ഇന്യൂമറബിൾ കമ്പനി ഓഫ് ഏഞ്ചൽസ്, എണ്ണമില്ലാത്ത ദൂതന്മാരുടെ നടുവിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് തന്നെ ഒന്ന് തിരിച്ചറിയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാ ഭയവും മാറുവാനായിട്ടിടയാവും, ഹല്ലേലൂയ. ഭയം പിശാചിൻ്റെ കീഴിലാണ്, ഭയം ലോകത്തില്ല, എന്നാൽ ദൈവരാജ്യത്തിൽ അവിടെ ഭയമില്ല, അവിടെ മുഴുവൻ സ്നേഹമാണ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ പിതാവിൻ്റെ അടുക്കൽ, നമ്മുടെ സൃഷ്ടാവിൻ്റെ, ആബ പിതാവി എന്ന് വിളിക്കുന്ന പിതാവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. കർത്താവ് യേശു അവിടെയുണ്ട്. ഹല്ലേലൂയ. ഏതായി ദൈവത്തിൻ്റെ ആ 7 ദീപങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിക്കുന്ന 7 ദീപങ്ങൾ അവിടെയുണ്ട്. ഹല്ലേലൂയ. അനേകായിരം ദൂതവൃന്ദങ്ങൾ അവിടെയുണ്ട്, പെർഫെക്റ്റഡ് സെയിൻസ് അവിടെയുണ്ട്. ഈ ഒരു അന്തരീക്ഷം മനസ്സിലാക്കി നമ്മൾ ആ ഒരു തലത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ആരൊക്കെ പറയുന്നു, വചനം പറയുന്നതിൻ്റെ ഉദ്ദേശമാണ് ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കുക എന്നുള്ളത്.
ആ ഉദ്ദേശത്തിലേക്ക് എത്താതെ കുറേ ഇൻഫർമേഷനും കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഈ ശരീരം ജഡരക്തങ്ങൾ സ്വഗ്രഹ അവകാശമാക്കത്തില്ല, അങ്ങോട്ട് കയറാൻ പോലും പറ്റില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ സോളിന് അവിടെ ജീവിക്കാൻ കഴിയും. നമ്മുടെ സോൾ അവിടെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ അനുഭവമൊക്കെ അനുഭവിച്ചറിയും. ഇന്നേ നമ്മൾ അവിടെയാണ്, വീണ്ടും ജനിച്ച് നമ്മളെല്ലാവരും അവിടെയാണ്, നമ്മുടെ സ്പിരിറ്റ് അവിടെയാണ്. പക്ഷെ സോൾ അവിടെ ആകാത്തത് കൊണ്ടാണ് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്, നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തത്. സോൾ അവിടെ ആകുമ്പോൾ നമ്മളത് അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോളണം, വി കനോട്ട് യൂട്ടിലൈസ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ത്? നമ്മൾ കാണാത്തത്. നമ്മൾ കാണാത്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു മർമ്മം നമ്മളെപ്പോഴും മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങളുടെ അടുക്കൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച്. നിങ്ങൾ ആ വെള്ളം ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, നിനക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. എന്താ ഗുണം? നിങ്ങളുടെ തൊട്ട അടുക്കൽ സംഭവമുണ്ട്, പക്ഷേ നിങ്ങൾ കാണാത്തത് കൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു മർമ്മം എപ്പോഴും മനസ്സിലാക്കുക. നമ്മൾ കണ്ടത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നമ്മൾ കണ്ടത് മാത്രം. ഹല്ലേലൂയ. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവരാജ്യത്തിലാണ്, അവിടെ വീണ്ടും ജനിച്ചവരാണ്. അനേകായിരം ദൂതന്മാർ അവിടെ നമുക്ക് വേണ്ടി നമ്മുടെ ആ പപ്പ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. God has deployed many angels for you and me. Hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നു, അവരെല്ലാം രക്ഷപ്പെടാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവക ആത്മാക്കളാണ്. Hallelujah. ഇതൊക്കെ നാം മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നാം വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ പറ്റും. ഇവരുടെയൊക്കെ പ്രസൻസ്, ഇവർ പോയി കാര്യങ്ങൾ നമുക്ക് വേണ്ടി സാധിച്ചു തരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വചനവുമായിട്ട് കടന്നു വരുന്ന രംഗങ്ങൾ, ഹല്ലേലൂയ, അപ്പോഴപ്പോൾ നമുക്ക് വചനം തരുവാനായിട്ട് കടന്നു വരുന്നത്, അവരൊരു വലിയ സേനതരയുടെ അദൃശ്യ ലോകമാണ്, അദൃശ്യമായ ദൈവരാജ്യമാണ് ആ മണ്ഡലം. ഹല്ലേലൂയ. അവിടെ തിന്മയും നടക്കുന്നുണ്ട്, നന്മയും നടക്കുന്നുണ്ട്. തിന്മയുടെ ഒരു മണ്ഡലമുണ്ട്, അതാണ് ഐശാരിക രാജ്യം. നന്മയുടെ ഒരു മണ്ഡലമുണ്ട്, അതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു മണ്ഡലത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കണം. പക്ഷേ നമ്മൾ ഈ ജഡത്തിൽ കുടുങ്ങിപ്പോയി കിടക്കുകയാണ്. ഇന്ന് ജഡത്തിൽ കുടുങ്ങി ജഡത്തിലുള്ള വാക്കുകളും അക്ഷരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പൈറ്റുകളും ഒക്കെ ആയിട്ട് നമ്മളോട് അവസാനിപ്പിക്കാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ പിതാവിനോടുകൂടെ ജീവിക്കാൻ യേശു പറഞ്ഞ സന്ദേശം, ഹല്ലേലൂയ, ഞാൻ വഴി, നിങ്ങൾ പിതാവിൻ്റെ അടുക്കൽ എത്തണം, ആ ഒരു സന്ദേശത്തിൽ നാം കടന്നു വരണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലായിക്കൊണ്ടിരുന്നത് ദൈവരാജ്യം എന്നുള്ള വിഷയത്തിൽ ആത്മാവിൻ്റെ നിയമത്തെക്കുറിച്ചാണ്. ആത്മാവിൻ്റെ നിയമം എന്ന് പറയുന്നത് ഇതാ ഒരു വാക്സിനാണ് നാം മനസ്സിലാക്കി. ഇന്ന് ലോകത്തിൽ സകലരെയും പിടിച്ച് അടക്കുന്ന അല്ലെങ്കിൽ കൊന്നുകളയുന്ന ഡെത്ത് വൈറസായ ഫ്ലഷ്, അതിനെതിരെയുള്ള വാക്സിനാണ് ആത്മാവിൻ്റെ നിയമമെന്നും, ആത്മാവിനാ ജഡത്തിന്റെ പ്രവൃത്തികളെ കൊല്ലുന്നുവെങ്കിൽ, മരിപ്പിക്കുന്നുവെങ്കിൽ നീ ജീവിക്കുമെന്നും. ഹല്ലേലൂയ. ഒക്കെ ദൈവത്തിന്റെ വചനം നാം മനസ്സിലാക്കി. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സ്പെഷ്യൽ ടൈറ്റിൽ കർത്താവ് നമുക്ക് തന്നു, ബോൺ അഗെയിൻ ബിലീവേഴ്സ് ഡു നോട്ട് ഡൈ അഗെയിൻ. വീണ്ടും ജനിച്ചവരെ വീണ്ടും മരിക്കരുത്. വീണ്ടും ജനിച്ചവരെ വീണ്ടും മരിക്കരുത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊന്നും നമ്മൾ ഇന്ന് ആത്മതലത്തിൽ കേൾക്കുകയില്ല. പകരം ഒരു പ്രാവശ്യം കർത്താവ് യേശു രക്ഷകനായി സ്വീകരിച്ചോ, പിന്നെ പരിപാടി കഴിഞ്ഞു ആരാധിക്കുക, ആരാധിക്കുക, ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, ആരാധനയ്ക്ക് ഞാൻ വിപരീതം, ഞാൻ എതിരൊന്നുമല്ല. ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആരാധിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ദൈവം ഈ പാട്ടുകളൊക്കെ എന്നിലൂടെ റിലീസ് ചെയ്യുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ആരാധന എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറായിരിക്കണം. നമ്മൾ ആരാധിക്കാൻ വേണ്ടി നടക്കുകയല്ല, പകരം ഏത് സമയവും നമ്മുടെ ഉള്ളിൽ ആരാധന ആയിരിക്കണം. പിന്നെ നമ്മുടെ സഹോദരങ്ങളെ കൂടെ കൂടി വരുമ്പോൾ ആരാധന അത് പുറത്തേക്ക് വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ, അതാണ് കർത്താവ് പറഞ്ഞത്, യഥാർത്ഥ ആരാധകർ ഇതാ ഈ ജെറുസലേം ദേവാലയ ഈ മലയിലുമല്ല ജെറുസലേം ദേവാലയത്തിലും അല്ല, അവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. കാരണം ദേവാലയ ഷിഫ്റ്റിംഗ്, കർത്താവിൻ്റെ ആ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ ദേവാലയം ഷിഫ്റ്റ് ചെയ്യുകയാണ്. പുറത്തുനിന്ന് ദേവാലയ ശരീരത്തിന്റെ പുറത്തുനിന്ന് ദേവാലയ ശരീരത്തിന്റെ ഉൾത്തളത്തിലേക്ക് അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്.
ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ദൈവത്തെ ആരാധിക്കുക. പക്ഷെ ആരാധനയിൽ നമ്മളെ ഒതുക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അനുവദിക്കരുത്. പകരം ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക്. ആ ലക്ഷ്യത്തിന്റെ പേര് എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവ ഇഷ്ടം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ദൈവ ഇഷ്ടം അതിലേക്ക് കടന്നു വരണം. അല്ലാതെ ആരാധിക്കുക, യേശുവിനെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കർത്താവ് പറയുന്നു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞവനല്ല, അതിന്റെ അർത്ഥം എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, പകരം എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യം അവകാശം ആക്കുന്നത്. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താ? സ്വർഗരാജ്യം അവകാശമാക്കുക. ശരിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യം ഏതെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ കേൾക്കുന്ന വചനം കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം ദൈവരാജ്യം അവകാശമാക്കുകയാണെങ്കിലാണ് ഈ വണ്ടി കയറിയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഈ വണ്ടി നിന്ന് ഉടനെ താഴെ ഇറങ്ങുക. കാരണം വേറെ വണ്ടിയാണ്, ലോകത്തിലെ അനുഗ്രഹങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ വണ്ടി കയറിയിട്ട് കാര്യമില്ല. എൻ്റെ അത് ഈ സന്ദേശത്തിൽ കയറിയിട്ട് കാര്യമില്ല. അതിന് ധാരാളം വണ്ടികൾ വേറെ ഓടുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ചത് ഇതാ, നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ തക്കുന്നുള്ള ആ വചനം നിങ്ങൾക്ക് തരിക. അതിലൂടെ അതിൽ കയറി പിടിച്ച അല്ലെങ്കിൽ അത് ഭക്ഷിക്കുന്ന വ്യക്തികൾക്ക് ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാനായിട്ട് അത് എനർജി തരും. തുടർന്ന് അതിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജീവിക്കുവാനായിട്ട് ഇടയാവുക. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ ബോൺ അഗെയിൻ ഡു നോട്ട് ഡൈ അഗെയിൻ, കാരണം യൂതയുടെ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം നമ്മളോട് ഉപയോഗിക്കുവാനായിട്ട് ഇടയായി. അവർ രണ്ടൊരു ചത്തു. എസ്പെഷ്യലി മിനിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മിനിസ്റ്റേഴ്സ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മിനിസ്റ്റേഴ്സ് തെറ്റിപ്പോയത് കൊണ്ടാണ് ജനം തെറ്റിപ്പോയത്, ദൈവത്തിന്റെ ദൃഷ്ടി. അതുകൊണ്ട് മിനിസ്റ്റേഴ്സ് ആയിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് എതിരല്ല, നമ്മളെല്ലാം ഒരേ ജോലി ചെയ്യുന്നവരാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഈ ജോലി മനോഹരമായി, ഏറ്റവും ശ്രേഷ്ഠമേറിയ ജോലിയാണിത്. ഇത് നല്ല രീതിയിൽ ചെയ്താൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഫലം കിട്ടുവാനായിട്ടടിയാണ്. ഇന്ന് നമ്മുടെ പ്രിയ സഹോദരൻ സിജോ കഴിഞ്ഞ ആഴ്ച അയച്ചത് എൻ്റെ തിരക്ക് പോലേക്ക് നോക്കാൻ പറ്റിയില്ല, രണ്ട് വീഡിയോസ് അയച്ചായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കൃപയ്ക്ക് ഒത്തവണ്ണം അദ്ദേഹം വീഡിയോ എഡിറ്റ് ചെയ്ത് അയക്കുകയാണ്. അവ രണ്ട് ഷോർട്ട് മെസ്സേജസ്. അപ്പോൾ അതിൽ ആ ഷോർട്ട് മെസ്സേജുകളിൽ ഒന്നിതാണ്, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന വർക്കുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. എത്രയായിട്ട് തരംതിരിക്കാം? മൂന്നായി. അതിൽ അദ്ദേഹം ഇപ്പൊ കേൾക്കുന്നുണ്ടാവും ഒരു പക്ഷേ. അതിലൊന്ന്, ഇന്നത്തേക്ക് പ്രയോജനമുള്ളത്. രണ്ട്, നാളത്തേക്ക് പ്രയോജനമുള്ളത്. മൂന്ന്, എന്നേക്കും പ്രയോജനമുള്ളത്. അതിൽ അദ്ദേഹം ഇന്നത്തേക്ക് പ്രയോജനമുള്ളത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെയാണ് കാണിച്ചത്. നമ്മൾ ഇപ്പോൾ ടി വിയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു പ്രോഗ്രാം കാണും. ഞാൻ അതിലൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഞാനും ഇന്ന് കഴിക്കുന്ന ഭൗതിക ഭക്ഷണം, നമ്മളെ ഭക്ഷണം ഒരുക്കുക, അത് കഴിക്കുക ഒക്കെ ഒരു പ്രവൃത്തിയാണ് അല്ലേ? അത് ഇന്നത്തേക്ക് പ്രയോജനമുള്ളത്. പക്ഷേ ആ സമയത്ത് നമ്മൾ ഇതാ പഠിക്കുന്നു, സ്കൂളിലായിരിക്കുന്ന കുട്ടികൾ പഠിക്കുന്നു, ഇനി ജോലി കിട്ടിയവരും അവരും പഠിത്തം നിർത്തുന്നില്ല, ഉടനെ പല പല ILTS അതും ഇതൊക്കെ എഴുതി വീണ്ടും കൂടുതൽ കിട്ടാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്നു അടുത്ത പരീക്ഷ എഴുതാനായിട്ട്. കാരണം അടുത്ത ആ പരീക്ഷ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കുറച്ചും കൂടെ ജോലിക്കയറ്റം കിട്ടും, ശമ്പളക്കയറ്റം കിട്ടും. അവരൊന്നിനും നിൽക്കുന്നില്ല, അവർ വീണ്ടും പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികൾ നാളത്തേക്ക് പ്രയോജനമുള്ളതാണ്. ശ്രദ്ധിച്ചേ, ഇനി അടുത്ത പ്രവൃത്തി എന്നേക്കും പ്രയോജനമുള്ളത്.
ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ഇത് മൂന്നും എഴുതിയിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഞാൻ ഇഷ്ടപ്പെട്ട കൂടുതലായിട്ട്, എൻ്റെ മക്കളെ, നിങ്ങൾ ഇന്ന് ചെയ്ത പ്രവൃത്തികളെ നിങ്ങൾ തന്നെ ഒന്ന് മൂന്നായിട്ട് തരംതിരിക്കുക. ഇന്ന് ചെയ്ത പ്രവൃത്തികളെ മൂന്നായിട്ട് തരംതിരിക്കുക. ഇന്നത്തേക്ക് മാത്രം പ്രയോജനമുള്ള പ്രവൃത്തി എന്തോരം, നാളത്തേക്ക് മാത്രം പ്രയോജനമുള്ള പ്രവൃത്തി എന്തോരം, എന്നേക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന പ്രവൃത്തി എന്തോരം. ചോദ്യം മനസ്സിലായല്ലോ. ഒന്ന് സഗ്രിഗേറ്റ് ചെയ്ത മക്കളെ, ഒന്ന് തിരിച്ച കുഞ്ഞുങ്ങളെ, ഇന്ന് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുള്ള പ്രവൃത്തി എന്തോരം. അടുക്കളയിൽ അരിഞ്ഞു, അത് കുക്ക് ചെയ്തു, ഇത് ചെയ്തു, ഇതൊക്കെ നല്ല കാര്യം, വേണ്ടത് തന്നെയാണ്. കുക്ക് ചെയ്തു, അരിയുണ്ടായി, ചോറ്, അരി ചോറാക്കി മാറ്റി ഭക്ഷണം കൊടുത്തു, ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. നാളത്തേക്ക് പ്രയോജനമുള്ളത്, അത് പഠിച്ചു, ഇത് പഠിച്ചു, ആ പരീക്ഷ എഴുതണം, കൂടുതൽ ടെക്നിക്ക്, ടെക്നീഷ്യന്മാരാണെങ്കിൽ കൂടുതൽ ടെക്നിക്കൽ നോളജ് മനസ്സിലാക്കി പുതിയ പുതിയ മെഷീൻസ് റിപ്പയർ ചെയ്യണം. മറ്റേത് അതിപ്പോൾ തന്നെ നേഴ്സുമാരാണെന്നുണ്ടെങ്കിൽ ഇതാ കൂടുതൽ പഠിച്ചു, ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലെ പ്രമോഷൻ കിട്ടണമെങ്കിൽ ഇതും കൂടി പഠിക്കണം. ഇതൊക്കെ നല്ല കാര്യം, നാളത്തേക്ക് പ്രയോജനമുള്ളതാണ്. പക്ഷെ അതിനൊക്കെ നടുവിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നു എന്നേക്കും നിലനിൽക്കും, അവൻ എന്നേക്കും അത് പ്രയോജനമാണ്. അപ്പം ഈ മൂന്ന് ജോലികളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതാ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? ഇന്നത്തേക്ക് പ്രയോജനമുള്ള എന്തോരം ചെയ്തു, നാളത്തേക്ക് നമുക്ക് പ്രയോജനമുള്ള എന്തോരം ചെയ്തു, എന്നേക്കും പ്രയോജനമുള്ളത് എന്തോരം ചെയ്തു. ഹല്ലേലൂയ. പലരുടെയും മുഖം വാടുന്നു അല്ലേ? മുഖം വാടരുത്. ഇവിടെയൊക്കെ ഇതാ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, ദൂതന്മാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, പിശാചികൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് മനുഷ്യര് നമ്മുടെ തൊട്ടടുത്തുള്ളവർ മാത്രം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ നടുവിൽ ബോൾഡായിട്ട് പറയണം, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഡൂയിങ് ദ വിൽ ഓഫ് ഗാഡ്. ഞാൻ ദൈവ പൈതലാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാ. ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇത്ര മണിക്കൂർ ഞാൻ ദൈവ ഇഷ്ടത്തിന് വേണ്ടിയായിരുന്നു ഞാൻ മൂവ് ചെയ്തത്, ഞാൻ ചിന്തിച്ചത് അതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയ മക്കളെ, വേറെ ആരെയും കാണിക്കണ്ട. നമ്മുടെ പ്രശംസ ദൈവവും നമ്മൾ മാത്രം കണ്ട, കാരണം അതിൻ്റെ പ്രതിഫലം അനുഭവിക്കാൻ പോണത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിന്തകൾ ഇനിയും 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 പ്രിയ സഹോദര ഷിജോയ്ക്ക് മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും അത് ദിവസം പ്രതി ദിവസം പ്രതി അങ്ങനെയുള്ള ഗിഫ്റ്റുകൾ വർദ്ധിക്കുവാനായിട്ട് ഇടയാകട്ടെ, വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാകട്ടെ. നിങ്ങൾ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വർദ്ധിക്കണമെങ്കിൽ ശ്രദ്ധിച്ചേ, അത് ഒറ്റയടിയും കൊണ്ട് തരികയല്ല തരുന്നേ. ദൈവം തരുമ്പോൾ അതൊരു ചെറിയ ചെറിയ ഒരു കാ ഒരു ഒരു തീ പോലെ ആയിരിക്കും. നമ്മളെ അടപ്പ് കത്തിക്കണുണ്ടോ, ചെറിയൊരു തീയാണ്, പിന്നെ ഊതി 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 കത്തിക്കുന്നത് പോലെ. അപ്പോൾ ചെറുത് ദൈവം തരും, അതിൽ വിശ്വസ്തനായാൽ കൂടുതൽ തരും, അതിൽ വിശ്വസ്തനായാൽ കൂടുതൽ തരും, അതിൽ വിശ്വസ്തനായാൽ കൂടുതൽ തരും. ആരോ ഒരിക്കലും എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ നല്ല ഒരു ഇവാഞ്ചലിസ്റ്റ് ആകാം. ഞാൻ ചിന്തിക്കുന്ന നെതർലൻഡിൽ നിന്ന് സിസ്റ്റർ സനിലയാണെന്ന് തോന്നുന്നു, എങ്ങനെ നല്ല ഒരു ശുശ്രൂഷകനായിത്തീരാം, നല്ലൊരു ശുശ്രൂഷകനായിത്തീരണം. ഇത്രയേ ഉള്ളൂ, ദൈവം ഇന്ന് തന്നതിൽ നാം വിശ്വസ്തരായിരിക്കുക. ഇന്ന് തന്നത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ റിപ്പോർട്ട് കൊടുക്കണം, കർത്താവ് ഇതാ അങ്ങ് തന്നത്. ഇത് കാണുമ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ്. അവിടെ ദൈവം നമ്മളെ വിശ്വസ്തരായി കണ്ടാൽ ദൈവം നമ്മളെ അധികത്തിന് വിചാരകന്മാരാക്കി മാറ്റും. അല്പത്തിൽ നീ വിശ്വസ്തൻ. എല്ലാവരും വിശുദ്ധരല്ല. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശദീകരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷെ വിശ്വസ്തന്മാരാണ്, വിശുദ്ധന്മാർ. വിശുദ്ധനാക്കുന്ന പണി ദൈവത്തിൻ്റെതാണ്. ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളതിനെ സഹകരിച്ചാൽ മതി, ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വിശ്വസ്തന്മാരാണ്, ദൈവം അവിടെ വർദ്ധിപ്പിക്കാനായിട്ട് അടയാൽ. അങ്ങനെ നാം വിശ്വസ്തന്മാരായാൽ നമ്മളെ ദൈവം തന്നെ പണിതെടുത്ത് നല്ലൊരു ശുശ്രൂഷകനാക്കി മാറ്റും. നല്ലൊരു ശുശ്രൂഷകനായി മാറിയാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരെയും അങ്ങ് സ്നേഹിക്കും.
നിങ്ങളെ കുറ്റം പറയുന്നവനെയും നിങ്ങളെ എതിർക്കുന്നവനെയും എല്ലാം നിങ്ങൾ സ്നേഹിക്കും. നിങ്ങൾ അവരെ കാണുന്നത് ആ ഗ്രൂപ്പുകാരൻ ഈ ഗ്രൂപ്പുകാരനായിട്ടൊന്നും അല്ല നിങ്ങൾ അവരെ കാണുന്നത്. നിങ്ങൾ അവരെ കാണുന്നതെല്ലാം എൻ്റെ അപ്പൻ്റെ സൃഷ്ടികളാണ്, എൻ്റെ അപ്പൻ്റെതാണ്. നിങ്ങൾ പ്രകൃതിയിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കും, കാരണം അതെല്ലാം അപ്പൻ്റെ സൃഷ്ടികളായിട്ട് നിങ്ങൾ കാണുന്നത്. അത് വെള്ളവൻ്റെ ആയിട്ടല്ല നിങ്ങൾ കാണുന്നത്, എല്ലാം നിങ്ങളുടേതായിട്ട് കാണുന്നത്. അയൽവക്കത്തുകാരൻ്റെയും നിങ്ങളുടേതായിട്ട് നിങ്ങൾ കാണുന്നത്. അതിനെങ്ങനെയാണ്? നിങ്ങളുടെ അപ്പൻ്റേതാണ്. ഈ ലോകത്തിലെ നിയമമാണ് അത് അവൻ്റേതും ഇത് എൻ്റേതും ഒക്കെ ആക്കി മാറ്റിയത്. അതാണ് ലോകാനുരൂപത. പക്ഷേ ജനറലി ഇതെല്ലാം എൻ്റെ അപ്പൻ്റേത്. ആ ഒരു ചിന്താ തലം നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മളെല്ലാ മേഖലയിലും വിശ്വസ്തരായി കാണുവാനായിട്ട് അടിക്കണം. എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. അയാൾ എന്തെങ്കിലും തന്നതുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നുമല്ല, ആ സ്നേഹം ലോക സ്നേഹം. എന്നാൽ ആ വ്യക്തി ഒന്നും തന്നില്ല, ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല, ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങൾ ആ വ്യക്തിയെ സഹായിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 10 പേര് നിങ്ങളുടെ പേരെടുത്ത് പറയണം, അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കാം. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കാം ലോകപ്രകാരമുള്ള കാര്യം അല്ല എങ്കിലും നമ്മുടെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോയിലൊക്കെ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വരണം, അപ്പോൾ നമ്മൾ സഹായിക്കും. ഇങ്ങനെയുള്ള സഹായങ്ങൾ പലതുമുണ്ട്. പക്ഷെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല. ആ വ്യക്തിയെ സഹായിച്ചാൽ ആരും അറിയത്തുമില്ല. അങ്ങനെയൊക്കെ സഹായിക്കണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു പബ്ലിസിറ്റിയും കിട്ടത്തില്ല. ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ പറ്റൂ, അല്ലെങ്കിൽ പറ്റില്ല. ആ ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുകയോ വളർത്തുകയാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ മുതലാണ്, ഭൂമിയെ സൂക്ഷിക്കാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. അപ്പോൾ സ്വർഗത്തിൽ ദൈവം നമ്മുടെ കഴിവല്ല, ദൈവം നമ്മളെ മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ടറിയാം വർദ്ധിപ്പിക്കുവാനായിട്ടറിയാം. ഹല്ലേലൂയ. തുടർന്ന് ആ ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ മൂവ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, അപ്പോ എങ്ങനെയാണ് നമ്മൾ വീണ്ടും ജനിച്ചവർ വീണ്ടും മരിക്കുന്നത്? അങ്ങനെ ഒരു സിസ്റ്റം. അത് മരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് പ്രധാനമായി ദൈവം ആഗ്രഹിച്ച ദർശനം എന്താണെന്നുള്ള യാതൊരു അറിവും ഇല്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്നുള്ള ഒരു അറിവും ഇല്ല. അതാദ്യം മനസ്സിലാക്കി നാം പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലത്. നിങ്ങൾ ഇന്ന് കമ്പനികളിൽ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയിൽ നിങ്ങളെ കൊണ്ട് എന്താഗ്രഹിക്കുന്നു എന്നുള്ള ഒരു അറിവ് ആദ്യം ഉണ്ടാകണം. അതില്ലാതെ വരുമ്പോൾ പല പല വിഷയങ്ങളും കടന്നു വരും. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ദൈവം വെച്ചിരിക്കുന്നത്, ദൈവം ഇഷ്ടം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശം ആക്കും. അപ്പൊ നമ്മൾ അവസാനം അവകാശമാക്കേണ്ടത് ഈ ലോകമോ കാറോ വീടോ ഇവിടുത്തെ ഒരു പ്രശസ്തമായ സ്ഥാനങ്ങളോ ഒന്നുമല്ല. നമ്മൾ അവകാശമാക്കേണ്ടത് ദൈവരാജ്യം ആണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അവകാശമാക്കേണ്ടത് എന്താണ്? ദൈവരാജ്യം. അപ്പോൾ ഈ ഒരു ബോധം ആദ്യം തന്നെ നമുക്ക്. അപ്പോൾ ലക്ഷ്യം ദൈവരാജ്യമാണ് എങ്കിൽ പിന്നെയുള്ള പ്രവൃത്തികളൊക്കെ ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കും. അതിനുള്ള ഫോഴ്സ് ആ ദർശനം നമുക്ക് തരുവാനായിട്ടറിയാം. ഈ ദർശനമില്ലാത്ത വ്യക്തികൾ പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങോട്ടേക്കുള്ള യാത്ര ഇല്ലാത്തത് കൊണ്ട് ഇവ ഈ ലോകത്ത് കിടന്ന് തന്നെ വട്ടം കറങ്ങി എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്ത് അവസാനിക്കുവാനായിട്ടറിയാം. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ വന്ന തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടേക്ക് പോയാൽ അത് അവനവന് നല്ലത്. പിന്നെ കഴിഞ്ഞ സന്ദേശം നമുക്ക് കേട്ട മറ്റൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം കേൾക്കുന്നത് വിരളമായിരിക്കും. കാരണം ലോകത്തിൻ്റെ ആത്മാവ് വേറെ, ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് വേറെ. രണ്ടും ശത്രു രാജ്യങ്ങൾ. അപ്പൊ ലോകത്തിന്റെ സ്പിരിറ്റ് ഒരുവനിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ സ്പിരിറ്റ് ഒരുവനിൽ ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ദൈവരാജ്യം പ്രസംഗിക്കാൻ കഴിയുകയില്ല. ദൈവരാജ്യം പ്രസംഗിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ആ വ്യക്തിയെ തന്നെ മാറ്റും. ആ വ്യക്തിയുമായി കണക്ഷൻ ഉള്ളവരെയും മാറ്റും. കാരണം സ്പിരിറ്റ് വേറെയാണ്. കാരണം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇന്ന് അധിക സഭകളും യേശു ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം
പ്രസംഗിക്കുന്നില്ല. അവർക്ക് യേശു പ്രാണനാണെന്ന് പറയുന്നു, ജീവനാണെന്ന് പറയുന്നു, അങ്ങനെയുള്ള പാട്ടുകളുടെ വരികളൊക്കെ അവർ പാടുന്നുവെങ്കിലും അവര് അവരുടെ പ്രാണനും ജീവനും എല്ലാമായ യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അവർ എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം അവരുടെ ഉള്ളിൽ സ്വാധീനിക്കുന്ന സ്പിരിറ്റ്, പേര് ശ്രദ്ധിച്ചേ, സ്വാധീനിക്കുന്ന സ്പിരിറ്റ്, അവർ നല്ലൊരു പങ്കും വീണ്ടും ജനിച്ചവരാണ്. അവരുടെ ഉള്ളിൽ ആത്മാവിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. പക്ഷേ ദർശനം എന്താണെന്ന്, സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം എന്താണെന്ന്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് നല്ലൊരു പങ്കും ലോകത്തിൻ്റെ ആത്മാവിൻ്റെ ഇൻഫ്ലുവൻസിലാണ്, സ്വാധീനത്തിലാണ്. സ്വാധീനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ലോകത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി, ദൈവരാജ്യത്തിലെ ദൈവത്തിൻ്റെ ആത്മാവുമായി ശത്രുതയിലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഭകൾക്കോ വ്യക്തികൾക്കോ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുകയില്ല, ശത്രുതയില്ല. അതിൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ടത് ഓർക്കുന്നുണ്ടോ? 2 രാജ്യങ്ങൾ, ജോർദാൻ ആൻഡ് ഇസ്രായേൽ, 2 അയൽ രാജ്യങ്ങളാണ്. ഇസ്രായേലിനെ ദൈവരാജ്യവുമായി മറ്റുള്ള രാജ്യങ്ങളെ ലോകവുമായും കമ്പയർ ചെയ്യും. കഴിഞ്ഞ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ധാരാളം രാജ്യങ്ങൾ ഇസ്രായേലിന് ഒരു രാജ്യം അംഗീകരിക്കുന്നതേയില്ല. ജോർദാൻ എന്ന രാജ്യത്തിൻ്റെ 4 പ്രധാന ഇമീഡിയറ്റ് നൈബേഴ്സാണ്, 1 ഇസ്രായേൽ, 1 സിറിയ, 1 ഇറാഖ്, 1 സൗദി അറേബ്യ. എന്നാൽ ജോർദാനിൽ നമ്മൾ ചെന്നാൽ, കഴിഞ്ഞ സന്ദേശത്തിൽ അതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, അത് കാണാത്തവരെ അതും പോയി മനസ്സിലാക്കിയാട്ടെ, നമ്മൾക്ക് മറ്റ് 3 അയൽ രാജ്യങ്ങളിലേക്കുമുള്ള നെയിം ബോർഡുകൾ റോഡുകളിൽ കാണാം. ട്രാഫിക് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് സൗദിയിലേക്കും ഇറാഖിലേക്കും സിറിയയിലേക്കും, പക്ഷെ ഇസ്രായേൽ എന്ന ഒരു ബോർഡ് നമ്മൾ കാണില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ എനിമിറ്റിയാണ്, ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതാ മനോഭാവമാണ്. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ഒരു ബോർഡ് അവിടെ കാണില്ല. ഇതേപോലെ തന്നെ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവിനാൽ ആരെല്ലാം പിടിക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് ദൈവരാജ്യം പ്രസംഗിക്കാൻ പറയുവാൻ കഴിയുകയില്ല. അത് കാരണം അതിന്റെ സ്പിരിറ്റ് വേറെയാണ്, സ്പിരിറ്റ്. ഇനി ഇത് വെച്ച് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ചിലപ്പോൾ ദൈവരാജ്യ സന്ദേശം കേൾക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ അനേകം നാളുകളായിട്ട്, പക്ഷേ ദൈവരാജ്യ സന്ദേശം പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സ്പിരിറ്റ്, ലോകത്തിൻ്റെ സ്പിരിറ്റിൻ്റെ സ്വാധീനം നമ്മളിലുള്ളത് കൊണ്ടാണ്. ലോകത്തിൻ്റെ സ്പിരിറ്റിൻ്റെ സ്വാധീനം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വീണ്ടും പിന്നെയും നാം ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. അപ്പൊ ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുവരും. പകരം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ആത്മാവിൽ വന്നിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാ. പക്ഷേ നമ്മുടെ സോളിൽ നമ്മുടെ ആ ലോക സ്നേഹവും അതോടൊപ്പം തന്നെ നമ്മളുടെ ഭീരുത്വവും ഇതെല്ലാം കൂടി ആയപ്പോ ആ ലോകത്തിന്റെ ആത്മാവ് നമ്മളിൽ ഡേ ബൈ ഡേ സ്വാധീനമെടുക്കുവാനിടയായി. അവിടെ നമ്മൾ വർദ്ധിക്കുന്നതോറും നമുക്ക് ദൈവരാജ്യ സുവിശേഷം അറിയിക്കാൻ പറ്റില്ല.
മാത്രമല്ല നിങ്ങൾ ദൈവരായ സുവിശേഷം അറിയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ദൈവരായ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ സമൂഹം പിന്നെ നിങ്ങളെ അവിടെ അടിപ്പിക്കാതെയാവും. ഒരു 90% പിന്നെ നിങ്ങളെ അടിപ്പിക്കത്തില്ല, ശ്രദ്ധിച്ചാൽ അറിയാം. പക്ഷേ നിങ്ങൾ അവരോട് ചോദിക്കും, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഈ വചനപ്രകാരം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേ എന്ന് നിങ്ങൾ പറയും. പക്ഷെ അവരൊന്നും പറയില്ല നിങ്ങളോട്, അവർ മാറിക്കളയോടത്, അവർ നിങ്ങൾക്ക് തംസ് അപ്പും തരില്ല, അവർ നിങ്ങളോട് ഒരു മറുപടിയും പറയില്ല, അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറിക്കളയും. കാരണം നിങ്ങൾക്കെതിരെ പറയാനായിട്ട് ഈ ബൈബിളിൽ നിന്ന് ഒരു വാക്യം അവർക്ക് പറയാനില്ല, പകരം അവരെങ്ങനെയെങ്കിലും അവിടുന്ന് എസ്കേപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഇനി പ്രസംഗിക്കാതിരിപ്പാനുള്ള പരിപാടികൾ അവർ നോക്കും, അവരവിടെ നിന്ന് മാറും. കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ ഒരു സഹോദരൻ വേറെ ഏതോ ഒരു ഗ്രൂപ്പുകാര വ്യക്തിയെ ദൈവരാജ്യ സന്ദേശം ആണോ അറിഞ്ഞോണ്ടാണോ അറിയത്തില്ലാതെയാണോ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചു. തുടർന്ന് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്ന് ആ ദിവസം കഴിഞ്ഞ 23rd ആയിരുന്നു, ഞാൻ ആ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, എങ്ങനെയുണ്ട്, 24th വിളിച്ചു, അങ്ങനെ ഉണ്ടായിരുന്നു ശുശ്രൂഷയൊക്കെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, അവര് എന്താണ് സന്ദേശമെന്ന്, നമ്മുടെ സന്ദേശമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു, ഒരുപക്ഷെ ദൈവരാജ്യമാണ് നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം പിന്നെ അവരെന്നെ വിളിച്ചില്ല. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരു ജനറൽ, യേശു പ്രസംഗിച്ചപ്പോൾ ഇത് തന്നെ ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശുവിനുണ്ടായ അനുഭവം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് പ്രാപിക്കുകയും ഈ ബൈബിൾ നോക്കി ഉറപ്പിച്ചും അറിയിക്കുക. എപ്പോഴും പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം നമുക്ക്. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ മനുഷ്യരെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതാ ആ മനുഷ്യരോട് മുഖാമുഖ സംസാരിക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും അറിയിച്ചെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ജയിക്കാനൊന്നുമല്ല, എനിക്ക് തെറ്റ് തിരുത്താൻ. ഹല്ലേലൂയ. അപ്പം ഈ നാളുകളിൽ ബോൾഡായിട്ട് നമ്മൾ നിൽക്കുവാനായിട്ട് റെഡിയാകണം. അപ്പോൾ ആത്മാവ് മാറിയാൽ നമുക്ക് ദൈവരാജ സന്ദേശം പ്രസംഗിക്കുവാനായിട്ട് കഴിയുകയില്ല. പിന്നെ ശ്രദ്ധിച്ച്, ഈ നാളുകളിൽ പലപ്പോഴും പലരും ദൈവരാജ്യ സന്ദേശം പ്രസംഗിക്കുന്നതായിട്ട് തോന്നും, പക്ഷേ അത് ഞങ്ങൾ ദൈവരാജ്യ സന്ദേശം പ്രസംഗിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു വാക്കായിട്ടാണ് പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ദൈവരാജ്യം 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 എന്ന് പറയും. അതായത് മാലപ്പടകം പൊട്ടുമ്പോൾ പൊട്ടോന്ന് പൊട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗുണ്ടു പൊട്ടുന്ന പോലെ ഡും അങ്ങനെ പറഞ്ഞു. ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ജനം അവിടെ എത്തണം, അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കയ്യിലെ ഉപകരണങ്ങളായി മാറണം, ഉപകരണങ്ങളായി മാറണം. എന്നിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം പ്രസാദിക്കണം. ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ഫലം നോക്കിയേ ദൈവം പ്രസാദിക്കുകയുള്ളൂ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ ദൈവരാജ്യം പ്രസംഗിക്കുവാനായിട്ട് സമ്മതിക്കുകയില്ല. രണ്ടും ശത്രുതയിലാണ്. ഒരു വചനം നമുക്ക് വായിക്കാം. First Corinthians chapter 2. അതിന്റെ 12th വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാമോ സരിച്ചേ നാമോ. അപ്പൊ ഈ കൂട്ടത്തില് പ്രിയ മക്കളെ നിങ്ങളും ഉണ്ടാകണം കേട്ടോ. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം ആത്മാവിന്റെ പ്രശ്നം, ആത്മാവിന്റെ പ്രശ്നം, ലോകത്തിന്റെ ആത്മാവിനെ അല്ല. കാരണം നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ഭൗതിക മണ്ഡലത്തിന്റെ മുകളിൽ രണ്ട് ആത്മതലമുണ്ട്, ലോകത്തിന്റെ ആത്മതലം, അതിന്റെ മുകളിൽ ദൈവരാജ്യത്തിന്റെ ആത്മതലം. ദൈവരാജ്യത്തിന്റെ ആത്മതലത്തിൽ ദൈവാത്മാവാണ് അതിനെ വാഴുന്നത്. ലോകത്തിന്റെ ആത്മാതലത്തിൽ പിശാജ്, ലോകത്തിന്റെ ആത്മാവാണ് അതിനെ വാഴുന്നത്. ഇവിടെ പറയാണ്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ എത്രയെ പ്രാപിച്ചത്. ശ്രദ്ധിച്ചേ, ആത്മാവിന്റെ നിയമം വരുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോ ആത്മാവിന്റെ നിയമമാണ് നമ്മുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ. ആത്മാവിന്റെ നിയമമാണ് ഫ്ലഷ് വൈറസിനെ തകർത്ത് കളയുന്നത്, അവിടെ അതാണ് മരണം ഒഴിവായി പോകുന്നത്. ഇവിടെ പറയാണ് രണ്ട് ആത്മാക്കളെ കുറിച്ച് പറയുകയാണ്.
ഒന്ന് നാം ഇന്ന് ലോകത്തിന്റെ ആത്മാവിനെ അല്ല ഇതൊന്നും കാണാൻ പറ്റാത്ത ഏരിയയാണ് കാണാൻ പറ്റാത്ത ഏരിയ ഗ്ലോറി ലോകത്തിന്റെ ആത്മാവിനെ അല്ല കാരണം അതിന്റെ അർത്ഥം നേരത്തെ ഈ ലോകത്തിന്റെ ആത്മാവായിരുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ഇതാണ് ആത്മാവിന്റെ നിയമം ആത്മാവിന്റെ നിയമത്തിൽ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ അങ്ങനെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്തറിയുക ദൈവം നമുക്ക് ഒരുക്കിയത് നാം അറിയുക എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ ഇത് പറഞ്ഞു വരുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾ അറിയുന്നുണ്ടോ ദൈവം നമുക്ക് ഒരുക്കിയത് അനുദിനം അറിയുന്നുണ്ടോ അറിയുന്നില്ല എങ്കിൽ നാം വീണ്ടും ലോകത്തിന്റെ ആത്മാ അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലെന്നല്ല നാം പ്രാപിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കൂടുതൽ സ്വാധീനമെടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല ലോകത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ ആത്മാവ് അതുകൊണ്ട് എന്ത് പറ്റുന്നില്ല ആത്മാവ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല പക്ഷേ ശരീരമണ്ഡലത്തിൽ ജഡമണ്ഡലത്തിൽ ആത്മാവ് എഴുതിയ പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ട് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് അക്ഷരം വായിക്കാൻ പറ്റുന്നുണ്ട് ആത്മാവിനെ കേൾക്കാൻ പറ്റുന്നില്ല അവനവനെ തന്നെ ശോധന ചെയ്യും ഈ മണ്ഡലത്തേക്ക് നമുക്ക് വളർന്ന് കയറണ്ടേ ഒന്നുകൂടി വായിക്കാൻ ഭാഗം ശ്രദ്ധിച്ചു കേൾക്കുക എന്നിട്ട് ഇതിൽ നമ്മളെ വെച്ച് ശോധന ചെയ്യുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നാമോ അപ്പോ വേറൊരു ഗ്രൂപ്പാണിത് സഭയാണിത് സഭ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി വളരെ സ്പെസിഫിക് ആയിട്ടാണ് പ്രിസൈസ് ആയിട്ടാണ് പറയുന്നത് എന്തിനു വേണ്ടി ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ഈ അറിഞ്ഞില്ലെങ്കിലോ നമ്മൾ ബാരനാണ് ആ സ്ഥലത്ത് നമുക്ക് യാതൊരു പ്രയോജനമില്ല നേരത്തെ കേട്ടു നമ്മൾ കാണാത്തതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല We cannot utilize what we do not see. നമ്മൾ കാണാത്തതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ കാണുമ്പോഴാണ് നാം അത് അറിയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി. അപ്പൊ അറിഞ്ഞെങ്കിലേ നമുക്ക് എന്തുള്ളൂ, അത് പ്രയോജനമുള്ളൂ. എന്റെ സൈഡിൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നു എന്ന് ദാഹിച്ചു വരളുന്ന ഞാൻ അറിഞ്ഞെങ്കിലേ എനിക്കത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ എന്റെ ചുറ്റും നിൽക്കുന്ന അനേകായിരം ദൂതന്മാരെ ഞാൻ കാണുന്നില്ല എങ്കിൽ എനിക്ക് അവരുമായിട്ടുള്ള ആ ബന്ധം മനസ്സിലാകാതെ ഞാൻ ലോകത്ത് കാണുന്ന ഭയപ്പെടും. അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഭയപ്പെടുമ്പോൾ ഞാൻ ഈ ദൂതന്മാരെ എല്ലാവരെയും പണിയില്ലാതെ ഇരുത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിക്കാത്തവര് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റില്ല, സംശയിക്കുന്നതൊന്നും പറ്റില്ല. വിശ്വാസം ദൈവരാജ്യത്തിലെ നിൽക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മളെ ദൈവവുമായിട്ട് അട്ടിപ്പിച്ചു പിടിപ്പിക്കുന്നു. അദൃശ്യമായ നിങ്ങൾ കാണാൻ തുടങ്ങും, നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അദൃശ്യമായ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ അസാധ്യമായ നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങും. നമ്മൾ അദൃശ്യ മണ്ഡലത്തിൽ, ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞത് കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. നമ്മളെ കാണുന്ന മണ്ഡലത്തിൽ ഈ പിടിച്ച് കെട്ടിയിട്ട് കളഞ്ഞു കാണുന്ന മണ്ഡലത്തിൽ നമ്മൾ കാണുന്നതിന്റെ പുറകെ പോയി കെട്ടപ്പെട്ടു പോയി. ഇത് ലോകത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമെടുത്താൽ നമുക്ക് ദൈവാത്മാവ് പറയുന്നത് കേൾക്കുവാൻ പറ്റുകയില്ല. ഇവിടെ പറയുന്നത് നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അത് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്തിനാണ് ഈ ദൈവത്തിന്റെ ആത്മാവിന് നൽകിയത്. പ്രിയ കുഞ്ഞുങ്ങളെ, രണ്ട് ആത്മാക്കളെ കേട്ടോ, ഈ ആത്മതലം പലപ്പോഴും നമ്മുടെ സഭകളിൽ നിന്ന് പ്രസംഗിച്ച് കേൾക്കുന്നില്ല. അവർക്ക് ആകപ്പാട് അറിയാവുന്നത് ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അവര് നല്ല സിൻസിയർ ആയിട്ടുള്ള പലരുമുണ്ട്.
അവരെ ആകപ്പാടെ അറിയാവുന്ന ആരാധിക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം, നല്ല കാര്യമാണത്. പക്ഷേ ഇവര് ആ അടുത്ത് ഗ്ലാസ്സിലെ വെള്ളം ഇരിക്കുന്നത് പോലെ ഇതൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിലോ എത്രയോ ഫ്രൂട്ട്ഫുള്ളായി മാറിയനെ സഭകൾ. ഇവിടെ പറയുകയാണ്, നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ഇപ്പോഴും ലോകത്തിന്റെ ആത്മാവിന്റെ സ്വാധീനം വരുമ്പോഴേ പ്രശ്നം വരുന്നത്. പകരം പറയാണ്, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്രയോ പ്രാപിച്ചത്. അപ്പോ ദൈവം നമുക്ക് നൽകിയത് അറിയാൻ എങ്ങനെയാണ് പറ്റുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അറിയിക്കുകയാണ്. ഇതിന്റെ പേരാണ് ആത്മാവിന്റെ നിയമം. ഇന്ന് സഭയിലെ ഓരോ വ്യക്തികളും ആയിരിക്കേണ്ടത് ഈ ആത്മാവിന്റെ നിയമത്തിലാണ്. ആ ആത്മാവ് പറയുന്നത് ഈ പുസ്തകം നോക്കി നമ്മൾ ഉറപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഈ ബൈബിൾ നോക്കി നമ്മൾ ഉറപ്പിക്കണം. അത് അങ്ങനെ തന്നെയാണ്. കാരണം ബ്ലൂ ലക്ഷ്യം മാറത്തില്ല ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ. ഫലം നോക്കി ഏത് വൃക്ഷത്തെയും ഏത് സന്ദേശത്തെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവരാജ്യം എന്ന ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി നാം മനസ്സിൽ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ലോകത്തിന്റെ ആത്മാവിനാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. അതെങ്ങനെ വരും എന്നുകൂടി നമുക്ക് നോക്കാം. ലോകത്തിന്റെ ആത്മാവിനെ, കാരണം ഇവിടെ പറയുകയാണ് ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിന്റെ ആത്മാവിനെ അത്ര നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ദൈവത്തിൽ നിന്നുള്ളത് നാം അറിഞ്ഞുകൊണ്ടേയിരിക്കും അനുദിനം. എന്നെ കർത്താവ് ഏൽപ്പിച്ച കുഞ്ഞുങ്ങളോട് ഞാൻ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് ഡെയിലി ബ്രെഡ് എന്താ കിട്ടി? അപ്പോൾ പലരും നല്ലൊരു പങ്ക് ഡെയിലി ബ്രെഡ് ഈ പുസ്തകത്തിൽ നിന്ന് പറയും. ചിലര് അവർക്ക് ആത്മാവിൽ നിന്ന് കിട്ടിയത് പറയും. രണ്ടും നല്ലതാ. ബേബീസ് ആ വളർന്നു വരുന്നവർ ഈ പുസ്തകത്തിൽ നിന്ന് പറയും. എന്നാൽ ആത്മാവിൽ വളർന്ന് ആ പക്വതയിലേക്ക് വരാൻ തുടങ്ങുന്നവർ അല്ലെങ്കിൽ വന്നവർ അവർ അകത്തുനിന്ന് കിട്ടിയത് ഈ പുസ്തകം നോക്കി കൺഫേം ചെയ്ത് പറയും. കാരണം കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഒരു ശീലമാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പക്ഷെ ഞാൻ എല്ലാവരോടും ചോദിക്കാറില്ല കേട്ടോ. ചിലരോട് ചോദിച്ചാൽ അവർ ഇടറും, അതുകൊണ്ട് അവരോട് ചോദിക്കില്ല. ഒരു പ്രാവശ്യം ചോദിച്ച് നിർത്തും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് ആത്മാവിൻ്റെ കീഴിലാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഇട്ടാൽ മതി. നാം ദൈവം നമുക്ക് നൽകിയത് അനുദിനം അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാണ് നമ്മുടെ ജീവിതത്തിൽ തൂക്കം കൂടുതൽ, പ്രാധാന്യം കൂടുതൽ. അല്ല എങ്കിൽ അല്ല, നമ്മളെ ഈ ലോകത്തിന്റെ ആത്മാവ് ദാസ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ട് വാചകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളെ ദാസ്യത്തിലേക്ക്, നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്ക് വായിക്കുമ്പോൾ റോമലേഖനം 8-ാം അധ്യായം, അതില് ഈ 2:14-15 ഈ രണ്ടാത്മാക്കളെയും കൂടുന്ന രണ്ടാത്മാക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് രണ്ടാത്മാക്കളെ തമ്മിൽ, ലോകത്തിന്റെ ആത്മാവിനെയും ദൈവത്തിന്റെ ആത്മാവിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഈ രണ്ടു വചനവും ലോകത്തിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ആത്മാവിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. ശ്രദ്ധിച്ച് അതിന്റെ 8:14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഒരു ടെസ്റ്റ് അടിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പോ നിങ്ങൾ കേട്ടെ, നിങ്ങൾ മക്കളായിരിക്കുന്നവർ ശ്രദ്ധിച്ച്, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ അമ്മയാൽ അവരുടെ അപ്പനാൽ അവർ നടത്തപ്പെടുന്നു. അതിൻ്റെ അർത്ഥം അമ്മയും അപ്പനും അവരോട് സംസാരിക്കുന്നുണ്ട്, മോളെ അതിലൂടെ നടക്ക്, അല്ലെങ്കിൽ മോനെ ഇതിലൂടെ നടക്ക്, മുമ്പേ നടക്ക് എന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് നടത്തപ്പെടുന്നത്. സംസാരിക്കുന്നില്ലെങ്കിലോ അവർക്ക് നടത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ, അതായത് ദൈവാത്മാവിന്റെ സ്വരം കേട്ട് ദൈവാത്മാവിനെ നടത്തപ്പെടുന്നവർ എവരും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കൺഫർമേഷൻ കിട്ടുകയാണ്, കൺഫർമേഷൻ. അപ്പൊ ഈ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഭാരപ്പെടരുത്, നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്. പക്ഷെ സ്വാധീനം ലോകത്തിന്റെ ആത്മാവിന്, അതുകൊണ്ടാണ് ഇത് കേൾക്കാത്തത്. ശ്രദ്ധിച്ചേ, ഇത് താഴേക്ക് ലോകത്തിന്റെ ആത്മാവാണെങ്കിലോ എന്ത് സംഭവിക്കും? അത് ദാസ്യത്വത്തിലേക്ക് കൊണ്ടുപോകും, ഒരു അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ് അതിന്റെ 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. ഭയപ്പെടുക, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവ്. അപ്പോ ഈ ലോകത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മളെ അടിമകളാക്കി കളയും, സ്ലേവ് ആക്കി കളയും.
ആ സ്ലേവ് ആകുമ്പോൾ പ്രശ്നം പ്രത്യേകത എന്നറിയാമോ, നമ്മുടെ ജീവിതത്തിൽ ഭയം വരും. ഭയം ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ യാതൊരു ഭയവുമല്ല അവിടെ വരുന്നത്. ദൈവത്തിന്റെ ആത്മാവാണെന്നുണ്ടെങ്കിൽ ഇതാ ഇനി എന്ത് വിഷയം വന്നാലും ഞാൻ മരണത്തിന്റെ സോൺ വിട്ടു, ജീവനെ കടന്നു കഴിഞ്ഞു, ജീവനെ കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോ മരണം എന്നെ തൊടുമ്പോ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, മരണമേ നിന്റെ ജയം എവിടെ, ഞാൻ ഓൾറെഡി നിന്നെ ജയിച്ചു പോയി കഴിഞ്ഞു, എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറയാനേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇതാ വീണ്ടും അവർ ലോകത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാ ആ ലോകത്തിന്റെ ആത്മാവ് ഇവരെ അടിമകളാക്കും. മാത്രമല്ല ഇവരുടെ ജീവിതത്തിലെ റിസൾട്ട് ഭയം ഇവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. ഭയം, ഈ നാളാരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ മരണം വിട്ട് നമ്മളെ ജീവന് കർത്താവ് കടത്തി കഴിഞ്ഞു, ദൈവരാജ്യത്തിൽ കടത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ സോള് ഇവിടുന്ന് വിട്ട്, ഈ ലോകത്തിൽ നിന്ന് വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച് ഈ പുതിയ സൃഷ്ടിയായ ആത്മാവോട് ചേരുക എന്നുള്ള പദ്ധതിയാണ് നമുക്കുള്ളത്. പക്ഷെ അപകടം എന്താണെന്ന് പറയുന്നത്, നമ്മളത് ചെയ്യാതെ ലോകാനുരൂപമായ സുവിശേഷത്തിലൂടെ ഈ ജഡത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു തല അപകടമാണ്. യേശുവിനെ അനുഗമിക്കാതെ ഇവിടെ ആരാധനയും പാട്ടും ഒക്കെ ആയിട്ട് ഈ ഈ ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ കാര്യങ്ങൾക്ക് നന്നായി നടക്കാൻ വേണ്ടി മാത്രം കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ചൊക്കെ പോകുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം ശരിയല്ല. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അതല്ല. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം പറയുന്നത് മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടി ഇവിടെ ആവശ്യമുള്ള നിനക്ക് ലഭ്യമാകും. അപ്പോ ഈ ആ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് 15:19 നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഫസ്റ്റ് കൊരിന്ത്യൻസ് 15:19 ഒരു അപകടം പിടിച്ച വാക്ക, ഇന്നത്തെ നല്ലൂരുമങ്ക് വിശ്വാസികളെയും സഭയെയും തരംഗത്തിലേക്ക് തള്ളിക്കളയുന്നൊരു വാക്ക. അവിടെ പറയുന്നൊരു കാര്യം, ഈ ആയുസിൽ മാത്രം, അതിന്റെ അർത്ഥം ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. അവർക്ക് പ്രത്യാശയുണ്ട്, കർത്താവിലാണ് പ്രത്യാശ. അവർ പ്രാർത്ഥിക്കുന്നവരാണ്, അവർ ആരാധിക്കുന്നവരാണ് ഒക്കെയാണ്, കർത്താവിൽ പ്രത്യാശയുണ്ട്. പക്ഷെ അവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. അപകടം പിടിച്ചൊരു വാക്ക, ഇതൊന്നും പലരും ശ്രദ്ധിക്കുന്നതേയില്ല. ശ്രദ്ധിക്കുക, ഈ ലോകത്തിലെ ആവശ്യങ്ങൾ ദൈവം കർത്താവ് നടത്തിത്തരും. പക്ഷെ അതിനുള്ള വ്യവസ്ഥ, പുതിയ വ്യവസ്ഥ എന്ന് പറയുന്നത് മുമ്പേ എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്ത് കുടിക്കും എന്നുള്ളതല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതും നിനക്ക് ലഭ്യമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളൊന്ന് ശോധന ചെയ്യുക, എന്റെ ഹൃദയം എവിടെയാണ് നിൽക്കുന്നത്. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു, എന്തെങ്കിലും ചെയ്താലും പറഞ്ഞാലും ഞാൻ ചെയ്തത് അത് എന്തുകൊണ്ടാണ്, പറഞ്ഞത് എന്തുകൊണ്ടാണ്. എൻ്റെ ഹൃദയത്തിൽ അവിടെ ലക്ഷ്യം എൻ്റെ സ്വന്തം മഹത്വമായിരുന്നോ, അതോ എൻ്റെ കാര്യസാധ്യമായിരുന്നോ, അതോ ദൈവിഷ്ടമായിരുന്നോ. അപ്പൊ ഏതൊരു പ്രവൃത്തിയും നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം, ഞാൻ അത് ചെയ്തത് എന്തുകൊണ്ടാണ്. പണ്ട് ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, ഒരു ഗോഡ്സ്, ഞാൻ ചിന്തിക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കുന്നു. അദ്ദേഹം ചോദിച്ചൊരു കാര്യം, അതിൻ്റെ ഉത്തരവോട് ഇതിൽ കടന്നു വരികയാണ്. നമ്മൾ നിങ്ങളോ താനോ രക്ഷിക്കപ്പെടും, ഫസ്റ്റ് കൊരിന്ത്യ ലേഖനം ഫസ്റ്റ് കൊരിന്ത്യയിലുള്ള ഒരു വാക്ക്, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന വണ്ണം അത്രേ. ഒരുത്തൻ ചെയ്ത ആ പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവന് പ്രതിഫലം കിട്ടും, അവൻ നിലനിൽക്കുന്നില്ല എങ്കിൽ അതിന് പ്രതിഫലം കിട്ടുകയില്ല. കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രവൃത്തികൾ നന്നായിരിക്കാം, പക്ഷേ ആ പ്രവൃത്തിയുടെ പുറകിൽ ചിന്തയുണ്ട്, ആ ചിന്ത തെറ്റാണെങ്കിൽ നമ്മുടെ പ്രതിഫലം പോയി, ആ സമയം നമ്മൾ വെറുതെ കളഞ്ഞു, ആ പ്രവൃത്തി നമ്മൾ ചുമ്മാ ചെയ്തത്. അപ്പോൾ ഏതൊരു പ്രവൃത്തിക്കും ഇതാ, നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നല്ല പ്രവൃത്തി ചെയ്യുക, കുറച്ച് ദരിദ്രർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കുന്നു, വളരെ നല്ല കാര്യമാണ്, ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഈ നാളുകളിൽ പലപ്പോഴും സഹോദരങ്ങളോട് പറയാറുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടും എല്ലാ ഭവനങ്ങളിലൊക്കെ ഒന്ന് പുക, അവിടെ അവരെ അവരുടെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക, അതൊക്കെ അന്വേഷിച്ചില്ല എങ്കിൽ നിങ്ങൾ അവിടെ വേണ്ടത് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതാ പലർക്കും പൊതി ഭക്ഷണം കൊടുക്കുന്നൊരു പരിപാടി, അപ്പോൾ ആ ഭക്ഷണം നിങ്ങൾ കൊടുത്ത് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പക്ഷേ ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള നിങ്ങളുടെ ചിന്ത ദൈവിഷ്ടം ചെയ്യുകയാണോ, അതോ നിങ്ങളെ പ്രശസ്തനാക്കാനായിട്ട്
നിങ്ങളത് ചെയ്യുക, നിങ്ങളെ പ്രശസ്തനാക്കാനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ നിങ്ങൾ അതിൻ്റെ പുറകെ ഒരു വേറൊരു സഹോദരനെ നിയമിക്കും. അന്നേരം എന്തിനാണെന്നറിയാമോ? ക്യാമറയിൽ എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് ഓരോന്നും 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 ആ വ്യക്തി ക്യാമറയിലെടുക്കും. നിങ്ങൾ പറഞ്ഞാക്കി വെച്ചതാണ്. എന്നിട്ട് അത് ഫേസ്ബുക്കിലും അങ്ങനെ പബ്ലിക് മീഡിയസിൽ അതങ്ങ് ഇടും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി, നിങ്ങളെന്ന് വേണ്ടത് നമ്മൾക്ക് ഒരുമിച്ച് കൂടാം, നമ്മൾ ചെയ്ത പ്രവൃത്തി നല്ലതാണ്, പക്ഷെ അതിൻ്റെ പുറയിലുള്ള ചിന്ത എന്തായിരുന്നു? ഞാൻ പറയട്ടെ, നമുക്കൊന്ന് ഫേമസ് ആണ്, നമ്മളെ 10 പേര് അറിയണം. അത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഉഹ് ഷാജി എന്ത് നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അങ്ങനെയുള്ള പ്രവൃത്തികൾ കർത്താവ് അവസാനം തീയിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് പ്രതിഫലം ഉണ്ടാവില്ല. കാരണം നിനക്കത് കിട്ടിപ്പോയി ഭൂമിയിൽ, പ്രതിഫലമില്ല. ഓരോ പ്രവൃത്തിയും നമ്മൾ നല്ലതായിരിക്കും ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ പുറകിലുള്ള ചിന്ത തെറ്റാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രതിഫലം പോയി. അതിൻ്റെ പുറകിലുള്ള ചിന്ത തിന്മയാണെങ്കിൽ ശിക്ഷയും കിട്ടും. അന്യാ സഫീറ ദമ്പതികൾ ചെയ്തത് നല്ല കാര്യമാണ്, സ്വത്തിൽ പാതി കൊണ്ടുപോയിട്ട് ചർച്ചയ്ക്ക് കൊണ്ടു കൊടുത്തു. പക്ഷേ എന്ത് ഗുണം? അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷയിലേക്ക് കടന്നു വരാനായിട്ടേ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മുടെ ചോദ്യോത്തര പരിപാടി അല്പ ദിവസം 2 ആഴ്ചയായിട്ട് അല്പം മുടങ്ങിയിരിക്കുക, കർത്താവ് ഇതിലൂടെ അതിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇൻഫ്ലുവൻസ് എടുത്താൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കേൾക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. ആ ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ ദാസ്യത്തിലേക്ക് കൊണ്ടുപോകും, ദാസ്യത്തിലേക്ക് കൊണ്ടുപോകും. ആത്മാവിൻ്റെ നിയമത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 16-ാം വാക്യം അത് വായിക്കുമ്പോൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, കർത്താവ് പറയാണ്, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. എല്ലാ ആത്മാവിന്റെ കാര്യം അവിടെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്, വിത്തൗട്ട് എ ഫിസിക്കൽ ബോഡി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, എന്നേക്കും നമ്മളോട് കൂടി ഇരിക്കേണ്ടതിന് നമ്മുടെ ജീവിത പങ്കാളി എന്നേക്കും നമ്മുടെ കൂടി ഇല്ല, മക്കൾ എന്നേക്കും നമ്മുടെ കൂടി ഇല്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് പോകും. പക്ഷെ എന്നേക്കും നമ്മളോട് കൂടി ഇരിക്കേണ്ടതിന് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ശരീരമുള്ള, ഭൗതിക ശരീരമുള്ള ഒരു വ്യക്തിയല്ല, ആത്മശരീരമുള്ള ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നേക്കും നിങ്ങളുടെ കൂടി ഇരിക്കേണ്ടതിന്, എന്നേക്കും. ശ്രദ്ധിച്ച്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ഈ ഒരു വചനം നിങ്ങൾക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇതാ കരകയറുവാൻ തക്കുള്ള വിശ്വാസം അതിലൂടെ വ്യാപരിക്കും. എത്ര നേരമാണ് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന്? പക്ഷെ നിങ്ങൾക്ക് ഇതൊരു ഇൻഫർമേഷൻ, അറിവ് മാത്രമായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രിയ സഹോദരങ്ങൾ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നേക്കും നമ്മളോട് കൂടി ഇരിക്കേണ്ടതിന്, എന്നേക്കും. നിങ്ങൾ എന്ത് ചെയ്താലും, എന്ത് ചെയ്താലും, ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് നമ്മുടെ മൊബൈലാണ് അല്ലെ, ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന മൊബൈലാണ്. പക്ഷേ മൊബൈലും പല സമയം കൂടെ ഇല്ല. ഇവിടെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധമില്ല, പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് കൂടെ ഉണ്ട്. ക്രിസ്തു നമ്മളെ വിട്ടുപോയിട്ടില്ല, ക്രിസ്തു പുറ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൂ, ശരീരത്തിന്റെ പുറത്തുള്ള ലോകത്തു നിന്ന് മാത്രമേ ക്രിസ്തു പോയിട്ടുള്ളൂ. യേശു ക്രിസ്തു പറയാ, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും, ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങളോ എന്നെ കാണും. ഇന്നും ശരീരത്തിന്റെ പുറത്തുള്ള ലോകത്ത് നിന്ന് യേശു പോയെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ലോകത്തിൽ യേശു വന്നു കഴിഞ്ഞു. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, അതൊരു മർമ്മമാണ്. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ആത്മീക യാത്ര, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ജയിപ്പിക്കാൻ കർത്താവ് കൂടെ ഉണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചാലും അത് പൂർത്തിയാക്കുക, നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ വ്യത്യസ്തരല്ല,
പിശാചാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. നമ്മൾ ക്രിസ്തു എന്ന ഏക തലയുടെ കീഴിലെ അവയവങ്ങളാണ്. നമ്മുടെ ചിന്ത എല്ലാം ക്രിസ്തുവിന്റെ ചിന്തയായിരിക്കണം. അവയവങ്ങൾക്ക് ചിന്തയേ ഇല്ല. തലയ്ക്കാണ് ചിന്ത. ആ ചിന്തകൾക്ക് അവയവങ്ങൾ കീഴടങ്ങുകയാണ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെയാകുമ്പോൾ നമ്മളൊരു ഭിന്നിപ്പില്ല. നമുക്ക് എല്ലാവർക്കും സ്വന്തം രാജ്യമാകുമ്പോഴാണ് ഭിന്നിപ്പ് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ആത്മാക്കൾ, ലോകത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും, ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ കേട്ട് ചെയ്യുക. ഇതാണ് ആത്മാവിന്റെ നിയമം. കേട്ട് ചെയ്യുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് അതിനെ പറയാണ്, ദൈവം നമുക്ക് ഒരുക്കിയത് അറിയുവാനായി. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിലൊക്കെ ബാരനാണ്, നമ്മൾ ഫ്രൂട്ട്ലെസ് ആണ്. അറിവാനായി ദൈവത്തിന് ആത്മാവിനെ എത്രയാ പ്രാപിച്ചത്? വീണ്ടും ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് ആദ്യമൊന്ന് മനസ്സിലാക്കി. ഇതൊരു അറിവായി മാത്രം ഒതുങ്ങല്ലേ, ഒരു പ്രസംഗമായി മാത്രം ഒതുങ്ങല്ലേ. മക്കളെ, നമ്മുടെ ജീവിതമായി, ജീവനായി ഇത് മാറട്ടെ. എന്നിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആത്മാവ് എന്ത് ചെയ്യും? അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിൽ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. എന്നിട്ട് പറയാണ്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ. എന്തുകൊണ്ടാണ് ആത്മാവിന്റെ സ്വരം കേൾക്കാത്തത്? ലോകത്തിന് അവനെ, ദൈവത്തിന്റെ ആത്മാവിനെ കാണുവാനോ കേൾക്കുവാനോ കഴിയുകയില്ല. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ലോക സ്നേഹത്തിലേക്ക് പോയി വീണ്ടും ലോകത്തിന്റെ ആത്മാവിന്റെ സ്വാധീന വലയത്തിലായാൽ, നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രവർത്തിപ്പിക്കുക, അത് ലോക സ്നേഹത്തിലേക്ക് കടന്നു പോയാൽ, ഇത് രണ്ടും ശത്രു രാജ്യങ്ങളാണ്. ഇസ്രായേലും അതോടൊപ്പം തന്നെ ജോർദാൻ, ഇത് രണ്ടും ശത്രു രാജ്യങ്ങളാണ്. ജോർദാനിൽ ഇസ്രായേലിലേക്കുള്ള ബോർഡ് കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ലോകത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള ബോർഡ് കാണത്തില്ല, പ്രസംഗങ്ങൾ കേൾക്കത്തില്ല. കാരണം അവർക്ക് പറയാൻ പറ്റില്ല, കാരണം ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിലേക്ക് പോവുകയാണ്. ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയുകയില്ല, അനുവദിക്കും. ലോകം അവനെ അനുവദിക്കത്തില്ല, ആ ഭാഗത്തേക്ക് അനുവദിക്കത്തില്ല. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് ആ സ്വരം കേൾക്കുന്നത്? നമ്മളെ ടെറിറ്ററി മാറണം. ലോകത്തിന്റെ ടെറിറ്ററി, നിങ്ങൾ കഴിഞ്ഞ സന്ദേശത്തിൽ കണ്ട ആ പിക്ചർ കണ്ടോ? ലോകത്തിന്റെ ടെറിറ്ററിയിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെയും മോശയുടെയും ഒക്കെ ആ മണ്ഡലം, പിശാചു വാഴുന്ന ലോകം, ആ ലോകത്തിന്റെ ടെറിറ്ററിയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി ദൈവരാജ്യത്തിന്റെ ടെറിറ്ററിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനെ കേൾക്കുവാൻ കഴിയൂ. നമ്മുടെ സോൾ അവിടെ എത്തണം. നമ്മുടെ ആത്മാവ് നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ ദൈവരാജ്യത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇതുകൊണ്ടാണ് കൊളോസ്യൻ 1:13 പറയുന്നത്, ഇതാ നമ്മളെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു, ഇതാ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി കഴിഞ്ഞു. നമ്മുടെ ആത്മാവ് അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ എന്താണ് ക്രിസ്തുവിനെ ഫോളോ ചെയ്യേണ്ടത്? നമ്മുടെ ദേഹിയാണ്, നമ്മുടെ സോളാണ് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ അനുഗമിച്ച് നാൾ തോറും സ്വയത്തെ ത്യജിച്ച്, സ്വന്തം രാജ്യത്തെ ത്യജിച്ച് യേശുവിനെ അനുഗമിച്ച് യാത്രയാകണം. അപ്പൊ ശരീരമോ? ശരീരത്തിനവിടെ എത്താനേ പറ്റില്ല, കാരണം ജഡരക്തങ്ങൾ ഇവിടെ അവസാനിക്കും, അതിന് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അപ്പോ ഈ യാത്രയിൽ സോളാണ്, നമ്മുടെ ഹൃദയമാണ് അനുദിനം അനുദിനം ഇവിടെയുള്ള ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വരം കേൾക്കേണ്ടത്. ഈ ദൈവാത്മാവിന്റെ സ്വരം ഈ ലോക സ്നേഹികൾക്ക് കേൾക്കാൻ പറ്റില്ല, ലോകത്തിന് അവനെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ നമുക്കിവിടെ നിന്നൊരു യാത്രയാണ്, ലോകത്തിൽ നിന്ന് വിട്ട് നമ്മുടെ സോള്, ഇതാ നമ്മുടെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക്, എവിടെയാണോ നമ്മുടെ ആത്മാവിൽ നമ്മൾ വീണ്ടും ചേർച്ചത് അങ്ങോട്ടേക്ക് യാത്രയാകണം. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത് ഈ ദൈവാത്മാവിനെ അനുഗമിച്ച്, ക്രിസ്തുവിന്റെ ആത്മാവിനെ അനുഗമിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്രയാകണം. ദൈവരാജ്യം എന്ന് കർത്താവ് യേശു പറഞ്ഞു, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ അടുക്കിലെത്തും. ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. എന്നിലൂടെ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും.
അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിൽ രണ്ട് ആത്മാക്കളാണ്, ദൈവരാജ്യത്തിന്റെ മക്കളിൽ ദൈവത്തിന്റെ ആത്മാവ്, ലോകത്തിന്റെ മക്കളിൽ ലോകത്തിന്റെ ആത്മാവുമാണ്. ഇനി ലോകത്തിന്റെ ആത്മാവിന് നമ്മൾ എന്താണ് കാര്യമുള്ളത്? നമ്മൾ ഇത് ആബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പിൻപിലുള്ളതിനെ മറന്നില്ല എങ്കിൽ ലോകത്തിന്റെ ആത്മാവ് വീണ്ടും സ്വാധീനം എടുക്കും. ശ്രദ്ധിച്ചേ, നേരത്തെ ആയിരുന്നു ലോകത്തിന്റെ ആത്മാവിനാൽ നമ്മൾ കീഴടക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് പറയുന്ന ദാസിത്വത്തിന്റെ ആത്മാവാണ്. വീണ്ടും നമ്മൾ ദാസിത്വത്തിന്റെ ആത്മാവിനെ അല്ല, നേരത്തെ അത് നമ്മളെ കീഴടക്കിയിരുന്നു. ഇനിയും അത് നമ്മളെ കീഴടക്കുവാൻ ഇടയാകരുത്. ഇനി എപ്പോഴാണ് നമ്മൾ അത് നമ്മളെ കീഴടക്കാൻ ഇടയാകുന്നത്? ഇനിയും നമ്മൾ ലോകത്തെ സ്നേഹിക്കാൻ പോയത്, ദൈവത്തിന്റെ വചനം പറയുന്നു ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. രണ്ട് ശത്രു രാജ്യങ്ങളാണെന്നേ, ശത്രു രാജ്യങ്ങൾ. അതുകൊണ്ട് വീണ്ടും ലോകത്തെ സ്നേഹിക്കാൻ പോകുമ്പോൾ ഈ ലോകത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ സ്വാധീനമെടുക്കും, സ്വാധീനമെടുക്കും. നമ്മൾ അവൻ്റെതല്ല. അതുകൊണ്ട് പിന്നെ എന്തിന് അവനെ സ്നേഹിക്കുവാൻ, അവൻ്റെതിനെ സ്നേഹിക്കുവാനായിട്ട് പോകണം? നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് പറഞ്ഞു മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിന്റെ ഇവിടുത്തെ ആവശ്യങ്ങൾ നടത്തപ്പെടും. ഇതാണ് ദൈവരാജ്യത്തിന്റെ ശൈലി. ആ ശൈലിയെ നമ്മൾ തല തിരിക്കരുത്. മുമ്പേ എന്ന് പറയുന്ന വീട് എപ്പോഴും മുമ്പേ തന്നെയാണ്. മുമ്പേ നീ അത് അന്വേഷിക്കുക, അതോടുകൂടെ നിനക്കത് ലഭ്യമാകും. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ച, നേരത്തെ നമ്മൾ ലോകത്തിന്റെ ആത്മാവിന്റെ അടിമത്തത്തിലായിരുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പറയുന്നു, 1-ഉം 2-ഉം വാക്യങ്ങൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാൽ നിങ്ങളെ അവൻ ഉയർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുമ്പേ, ഇപ്പോഴല്ല മുമ്പേ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. നേരത്തെ നമ്മൾ ലോകത്തിന്റെ ആത്മാവിനെ അധിപതിയായവനെ അനുസരിച്ച് നടക്കുകയായിരുന്നു, ലോകത്തിന്റെ ആത്മാവിനെ പിശാചിനെ അനുസരിച്ച് നടക്കുകയായിരുന്നു നേരത്തെ. ഇപ്പോഴല്ല, ഇപ്പോൾ നമ്മൾ ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിലേക്ക് എത്തിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാവുന്നത്? വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് തിരിച്ചു വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ കഴിയത്തില്ല, അവനതിന് ലഭിക്കാൻ കഴിയത്തില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് വസിക്കുകയും, പരിശുദ്ധ മക്കളെ ശ്രദ്ധിച്ചു കേട്ടെ, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയും, പരിശുദ്ധാത്മാവിനെ കേൾക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവൻ നമ്മളോട് താമസിക്കുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളോട് താമസിക്കുകയാണ്. ലോകത്തിന്റെ ആത്മാവിനെ അവിടെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകരുത്. ലോകത്തിന്റെ ആത്മാവാണെങ്കിൽ പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കുക നമ്മളങ്ങ് ലിമിറ്റ് ചെയ്യുകയാണ്. കാരണം ഒരിക്കലും കൊച്ചി FM ആ തിരുവനന്തപുരം ആകാശവാണിയും കൂടെ ഒരു സമയത്ത് ഒരു റേഡിയോ കേൾക്കത്തില്ല. ഏതിനാണോ ട്യൂൺ ചെയ്യുന്നത് അതേ കേൾക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം റോമലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഈ ലോകത്തിന്റെ ട്യൂണിങ് മാറ്റി, ഈ ലോകത്തിന്റെ ആത്മാവിന്റെ ട്യൂണിങ് മാറ്റിയിട്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ ഇതാ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം, അതാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സ് പുതുക്കി ഈ ലോകത്തിന്റെ അനുരൂപത മാറ്റിയിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടേ പറ്റൂ. തിരിച്ചറിയേണ്ടതിന്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ നല്ലൊരു പങ്ക് സഭകളും യേശു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യം പ്രസംഗിക്കാത്തത്? അതിന്റെ കാരണം അവരിൽ നല്ലൊരു പങ്കും നല്ലവരാ, വീണ്ടും ജനിച്ചവരാ, പക്ഷേ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ലോകത്തിന്റെ ആത്മാവിനാണ്. ലോകത്തിന്റെ ആത്മാവിന് സ്വാധീനം കൂടുതലായതുകൊണ്ട് ഈ ലോകത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ആത്മാവ് പോലെ തന്നെ വചനം കേൾക്കുമ്പോൾ, ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് പറഞ്ഞ ഓർക്കുന്നുണ്ടോ, ഈ വചനത്തിൽ നിന്ന് ആത്മാവ് റിലീസ് ചെയ്യും. ഏതാത്മാവ്? ദൈവാത്മാവ്.
ആത്മാവ് എന്ത് തരും? ജീവൻ തരും. ഇതേപോലെ തന്നെയാണ്, അതായത് യോഹനൻ 6:63 കർത്താവ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് ഈ ലോകത്തിന്റെ ആത്മാവ് എന്നെ കൂടുതൽ കൂടുതലായിട്ട് വ്യാപരിക്കുന്നത്? ചോദ്യം, ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞെ നിന്നിൽ കൂടുതൽ കൂടുതലായിട്ട് എങ്ങനെ വ്യാപരിക്കുന്നത്? അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ ആത്മാവും നമ്മളിൽ കൂടുതൽ കൂടുതലായിട്ട് വ്യാപരിക്കുന്നത്. യോഹനൻ 6:63 കർത്താവ് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്റെ വചനം അത് ആത്മാവും ജീവനുമാണ്. വചനം വിത്താണ്. ഇതേപോലെ വിത്തിന്റെ ഉള്ളിൽ ജീവനെ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒരു പയറിന്റെ ഉള്ളിൽ ദൈവം ജീവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഒരു മാങ്ങാണ്ടിയുടെ ഉള്ളിൽ ദൈവം ജീവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതേപോലെ വചനം വിത്താണ്. വിത്ത് വിതപ്പാൻ മനുഷ്യപുത്രൻ പുറപ്പെട്ടു. വചനം വിത്താണ്. കർത്താവ് പറയും, എന്റെ വചനം അത് ആത്മാവും ജീവനുമാണ്. അപ്പോ കർത്താവിന്റെ ഈ വചനത്തിന്റെ ഉള്ളിൽ എന്നാണ്ട് ആത്മാവുണ്ട്. ഈ വചനം നമ്മുടെ ഉള്ളിലങ്ങ് വീണ്, ഹൃദയത്തിൽ വീണ്ടതങ്ങ് പൊട്ടിയാൽ, അതിന്റെ അർത്ഥം അത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ അതിലൂടെ എന്നാ വ്യാപരിക്കും? ദൈവത്തിന്റെ ആത്മാവ് അവിടെ വ്യാപരിക്കും. ആ തലം അങ്ങ് വലുതാവും. എന്നിട്ട് അതിലൂടെ എന്ത് വരും? ജീവൻ വ്യാപരിക്കും. എന്റെ വചനം ആത്മാവും ജീവനും, അവിടെ ജീവനും വ്യാപരിക്കും. ഇതേ സിസ്റ്റം തന്നെയാണ് പിശാചിന്റെ സിസ്റ്റത്തിലും വരുന്നത്. ദൈവവചനവുമാണ്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള വചനം നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവും തുറന്ന് ജീവനും വ്യാപരിക്കാൻ ഇടയായെങ്കിൽ ലോകത്തിന്റെ സന്ദേശം അതിലും ആത്മാവുണ്ട്. ലോകത്തിന്റെ ആത്മാവ്, ലോകത്തിന്റെ സന്ദേശം നമ്മളിൽ വരുമ്പോഴും അതും ആത്മാവാണ്. ഏതാത്മാവ്? പരിശുദ്ധാത്മാവല്ല, ലോകാത്മാവ്. അതെന്ത് ചെയ്യും? അത് നമ്മുടെ ഉള്ളിൽ ലോക സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലോകസ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ലോക സ്നേഹത്തിൽ നമ്മൾ വർദ്ധിക്കുന്നതോടുകൂടെ ലോക അനുരൂപത നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് കേൾക്കുവാൻ കഴിയുകയില്ല. പിന്നെ നമുക്ക് ആകപ്പാടെ ചെയ്യാൻ കഴിയാവുന്നത് ഈ പുസ്തകം വായിച്ച് അവിടെ ഇവിടെയൊക്കെ റെഫർ ചെയ്ത് കുറെ ഇൻഫർമേഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട് ഈ പുസ്തകം നോക്കി ഉറപ്പിക്കാൻ നമുക്ക് കഴിയാതെയാണ്. ഈ പുസ്തകം നോക്കി നമ്മൾ അവിടെ ഇവിടെയും റെഫർ ചെയ്യും. ഈ പുസ്തകം നോക്കി റെഫർ ചെയ്യണം നല്ലതാണ്. പക്ഷെ ഒരു കാര്യം, നമുക്ക് ഈ പുസ്തകം നോക്കി റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മൾ പല പല ഡൈവേർഷനിലേക്കും പോകും. പക്ഷേ അതിനു മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനെ ഒരു വർഷം കേട്ടിട്ടാണ് നമ്മൾ ഈ പുസ്തകം നോക്കുന്നതെങ്കിൽ നമ്മൾ എന്താണോ കേട്ടത് അതിൽ മാത്രം നമ്മൾ ഈ വചനത്തിന്റെ ചിന്തകൾ ഉറച്ചു നിൽക്കും. കാരണം ഈ പുസ്തകങ്ങൾ 66 പുസ്തകം പരസ്പരം കാണാത്ത, പലരും പരസ്പരം കണ്ടിട്ടില്ല, 40 എഴുത്തുകാർ ഏകദേശം 1600 വർഷങ്ങൾ കൊണ്ട് എഴുതി ചേർത്തതാണെങ്കിലും ഇതിന്റെ പുറകിലുള്ള എഴുത്തുകാരൻ ദൈവത്തിന്റെ ആത്മാവ്. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ ഈ പുസ്തകം നോക്കുമ്പോൾ ഇതിന് വളരെ മീനിങ് ആണ്. നമ്മൾ എററുകളിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുകയില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അതിൽ ശത്രുക്കളെയല്ല ഇണകളെ കാണാം. കാരണം ദൈവത്തിന്റെ ആത്മാവല്ലോ അത് കൂട്ടിച്ചേർത്തു. അപ്പോൾ ആത്മാവിന്റെ നിയമത്തിൽ ഈ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ കേൾക്കുന്നില്ല? ലോകത്തിന്റെ സ്വാധീനം, ലോകത്തിന്റെ ആത്മാവിന്റെ സ്വാധീനം നമ്മളിൽ അധികമായി ഇപ്പൊ കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അത് അധികമാകുന്നു? കാരണം നമ്മളുടെ ദർശനം മാറിയിട്ടില്ല. യേശു ക്രിസ്തു കാൽവരി മരിച്ചു എന്ന സുവിശേഷം കേട്ടു, പക്ഷെ യേശു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം കേട്ടില്ല. അതുകൊണ്ട് ദർശനം മാറിയിട്ടില്ല. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കുക, ഇതൊരു അസൈൻമെന്റാണ് എനിക്ക് തരാൻ പോവാം, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ധൂർത്തപുത്രന്റെ കഥ കർത്താവ് പറഞ്ഞു. ഒരു കഥ എന്ന് പറയുന്നത്, ഉപമ എന്ന് പറയുന്നത് എർത്ത്ലി സ്റ്റോറി വിത്ത് ഹെവൻലി മീനിങ്സ്. അപ്പോ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആ മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ നമ്മൾ ദൈവരാജ്യം അവകാശമാക്കിയിരിക്കും. ആ മൂന്ന് സംഭവങ്ങളാണ്: ഒന്ന്, ധൂർത്തപുത്രൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന്, ദൈവരാജ്യം എന്ന ആ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ലോകത്തിലേക്ക് യാത്രയാണ്. എന്നാൽ ഒരിക്കലും അവന് സുബോധം വന്നപ്പോൾ, അവൻ ലോകത്തിൽ ആ പ്രയാസങ്ങളുടെ നടുവിൽ ഒരു സുബോധം വന്നപ്പോൾ യാത്ര നിർത്തി അവൻ മടക്കയാത്രയായി.
ഇതില് ദൈവത്തിന്റെ വചനം പറയുന്നു അവന്റെ ആ കഷ്ടതയുടെ നടുവിൽ അവൻ ആ പന്നി തിന്നുന്ന വാളവര പോലും കിട്ടാത്ത കഷ്ടതയുടെ നടുവിൽ അവിടെ എഴുതിയിരിക്കുന്നു ലൂക്കോസ് സുവിശേഷം 15 അധ്യായം വായിക്കണം കേട്ടോ അവന് സുബോധം വന്നു ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം എന്ന സുവിശേഷം കേൾക്കുമ്പോൾ ഒരുത്തന് സുബോധം വരും അവന് ദർശനം വരും ദർശനമില്ല എങ്കിൽ ജനം മര്യാദ വിട്ട് നടക്കുന്നു ഇതാണ് ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് നല്ലൊരു പങ്കിന് സംഭവിച്ചത് അവർക്ക് ദർശനമില്ല ക്രിസ്തുവിന്റെ മനസ്സില്ല ക്രിസ്തു പറഞ്ഞ സുവിശേഷം ഉണ്ടെന്ന് അറിയത്തില്ല അവർക്ക് കാൽവരി ക്രൂശിൽ യേശു മരിച്ചതിനെ കുറിച്ച് മാത്രം അറിയൂ യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചത് കാൽവരി ക്രൂശിൽ ഞാൻ മരിക്കുന്നു എന്നല്ല ദൈവരാജ്യ സുവിശേഷം ആ സുവിശേഷം അവർക്ക് ദർശനം കൊടുക്കുന്നു ദൂർത്തപുത്രന് സുബോധം കൊടുക്കുന്നു തുടർന്ന് ദൂർത്തപുത്രന് സുബോധം കിട്ടിയ ഉടനെ തന്നെ അവൻ പറഞ്ഞൊരു കാര്യം സുബോധം കിട്ടിയ ഉടനെ അവൻ പറഞ്ഞു എന്റെ അപ്പൻ അപ്പൊ സുബോധം കിട്ടിയാൽ ഉടനെ അവൻ എന്നായിരിക്കും പറയണേ ഏത് വ്യക്തിയാണെങ്കിലും എന്റെ അപ്പൻ എന്റെ ഭവനത്തിൽ ദൈവരാജ്യത്തിൽ അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ബോധം ഒരുത്തന്നെ അകത്ത് വരുമ്പോഴാണ് സുബോധം കിട്ടുന്നത് ആ സുബോധത്തിൽ അവൻ എഴുന്ന അവൻ ആ സുബോധം അവനെ കൊണ്ട് എഴുന്നേൽപ്പിച്ചു ബാക്കിയെല്ലാം ദർശനമാണ് ചെയ്യുന്നത് ഇന്ന് ആ ദർശനം ഇല്ലാതെ പോയി ആ ദർശനം അവനെ എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകും മറ്റൊരു യാത്രയ്ക്ക് അത് തുടക്കം കുറിച്ചു ആ സുബോധം മറ്റൊരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ആ യാത്ര യാത്രയായിരുന്നില്ല മടക്കയാത്രയായിരുന്നു പിതാവിന്റെ ഭവനത്തിലേക്ക് ഇന്ന് നമ്മൾ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകണം ഗ്ലോറി മടങ്ങിപ്പോകണം അതിനാദ്യം വേണ്ട സുബോധമാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷ ദർശനമാണ് അതാണ് കർത്താവിന്റെ വചനം പറയുന്നത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ ഈ സന്ദേശത്തിൽ വിശ്വസിപ്പിൻ ആ സമയം യേശു മരിച്ചിട്ട് പോലുമില്ല ഈ ദൈവരാജ്യ സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇന്നും അതോ ഇതുവരെ വിശ്വസിക്കാതെ അവിടെ നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇതാണ് മർമ്മം ഈ സുവിശേഷമാണ് ദൈവശക്തി ഇതാണ് ധൂർത്തപുത്രന്റെ ജീവിതത്തെ അവരെ മടക്കി കൊണ്ടുവരാനായിട്ട് ഇടയായത് ഇതിൽ നിന്ന് വേണ്ടി ഇതിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങേണ്ടത് ഇതിന് വലിയ ശക്തിയുണ്ട് ദൂർത്തപുത്രന്റെ ജീവിതത്തിൽ ആ മടക്കയാത്ര തുടങ്ങിയെങ്കിൽ ഇതാ നമ്മുടെ ജീവിതത്തിലും യേശുവിനെ അനുഗമിക്കുവാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കും തുടർന്ന് ആ യാത്രയിൽ മറ്റ് പ്രധാന 2 സംഭവങ്ങളാണ് ഒന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ആ ദൂർത്തപുത്രൻ മടങ്ങി വീട്ടിലെത്തിയപ്പോൾ എന്റെ മകൻ മരിച്ചവനായിരുന്നു അവനിപ്പോൾ ജീവിക്കും അവനെ കാണാതെ പോയിരുന്നു അവനെ കണ്ടുകിട്ടിയിരുന്നു പ്രിയ സഹോദരങ്ങളെ മരിച്ചവനായിരുന്നു ആ മരിച്ചവൻ യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചപ്പോൾ അവന് ജീവൻ കിട്ടി തുടർന്ന് അവനെ കാണാതെ പോയിരുന്നു പക്ഷേ അവന് സ്വർഗീയ ഭവനത്തിൽ തിരിച്ചു കിട്ടി കാരണം പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അനുഗമിക്കുന്നതിലൂടെ നാൾതോറും വഴി നടത്തുന്നത് അവൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെയാണ് ആത്മാവിന്റെ നിയമം അവൻ കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ യേശുവിനെ അനുഗമിച്ച് ആ ഭവനത്തിലെത്തി കാണാതെ പോയവനെ കണ്ടുകിട്ടി 3 കാര്യങ്ങളാണ് അവിടെ നടന്നത് ആ ദൂർത്തപുത്രനിൽ ഒന്ന് അവന് സുബോധം വന്നു ഇതാണ് ദൈവരാജ്യ ദർശനം പ്രാപിക്കുക ഇതാണ് ബൈബിളിലെ ആദ്യ 4 പുസ്തകങ്ങൾ നമുക്ക് തരുന്നത് ബൈബിളിലെ പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങൾ നമുക്ക് തരുന്നത് ദൈവരാജ്യ ദർശനം തുടർന്ന് അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണാൻ കഴിയാവുന്ന കാര്യം എന്ന് പറയുന്നത് അവർ കടന്നുപോയി ദൈവരാജ്യ ദർശനം മാത്രമല്ല യേശുവിനെയും കുറിച്ച് അറിയിച്ചു ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയിച്ചു ആ യേശുവിനെ ജനം വിശ്വസിച്ചപ്പോൾ അവർക്ക് ജീവൻ കിട്ടി തുടർന്ന് ലേഖനങ്ങൾ ഇതാ പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തെ കുറിച്ച് പറയുന്നു ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം പഠിക്കുവാൻ അങ്ങനെ ആ ലേഖനങ്ങളുടെ സന്ദേശത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവർ ആത്മാവിനെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം പഠിച്ചു അനുസരണം പഠിച്ച് ഇതാ അവർ ഏത് വിചാരത്തെയും ഇതാ അവർ പിടിച്ച് അടക്കി അങ്ങനെ പിശാചിനെ അവർ പരാജയപ്പെടുത്തി അവർ 3-ാമത്തെ സെക്ഷനും കഴിഞ്ഞു അവർ സ്വർഗീയ ഭവനത്തിൽ കണ്ടെത്തിയവരായി തീർന്നു പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഈ സന്ദേശം ലൂക്കോസ് 15:11 വാക്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കുക 3 പ്രാധാന്യമുണ്ട് ഇന്നത്തെ വിഷയം സുബോധമില്ലാതെ ദൈവരാജ്യ ദർശനമില്ലാതെ യേശുവിൻ രക്ഷകനായി സ്വീകരിച്ചു അവർക്ക് ജീവൻ കിട്ടി അതോടുകൂടെ അടുത്ത യാത്രയില്ല അനുസരണം പഠിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിലൂടെ അനുസരണം പഠിക്കുന്ന യാത്രയില്ല യേശു രക്ഷകനായി സ്വീകരിച്ച്
പിന്നെ ഈ ബൈബിൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, പഠിച്ച് 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 അവർ അനേക കൺഫ്യൂഷനുകളിലേക്ക് പോയി, അനേക തർക്കങ്ങളിലേക്ക് പോയി, എങ്ങും എങ്ങും എത്താത്ത ഇതാ തർക്കങ്ങളിൽ ചെന്ന് അവസാനിക്കുക മാത്രം, എങ്ങും എത്തുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം മനസ്സിലാക്കി യേശു കർത്താവിനെ കാൽവരിക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് യേശു പറഞ്ഞതുപോലെ ഞാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം, കാര്യസ്ഥ നിങ്ങൾ അടുക്കൽ വരും, അവൻ നിങ്ങളെ മൂന്നാമത്തെ സ്റ്റെപ്പ് സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെ വഴി നടന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ ഭവനമായ ദൈവരാജ്യത്തിൽ ആ പിതാവിൻ്റെ അടുക്കലെത്തും. അങ്ങനെ ഞാൻ മുഖേന നിങ്ങൾ ദൈവത്തോടടുക്കും. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷവാദം കഴിക്കുന്നവനാകിയാൽ നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു മതിയായവനാണ്. പ്രിയസഹോദരങ്ങളെ, കേട്ട സന്ദേശത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ തലകളെ വണങ്ങാം. ഈ സന്ദേശത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നില്ല? സ്വർഗീയ പിതാവിൻ്റെ അടുക്കിലേക്ക് അവനവനെ തന്നെ ശോധന ചെയ്താട്ടെ. ലോകത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാധീന വലയത്തിലേക്ക് അടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ പിന്നെ കഴിയുന്നില്ല. പിന്നെ വരുന്ന ഇന്റർപ്രിട്ടേഷനുകളല്ല സ്വന്തം ഇഷ്ടവും സ്വന്തം ചിന്തയും. സ്വന്തം രാജ്യത്തെ വലുതാക്കാനുള്ള മനോഭാവവും ഇതാണോ എന്റെ അവസ്ഥ? അതോ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ കേൾക്കുന്നവനാണോ കേൾക്കുന്നവളാണോ? ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത് അറിയുവാനായി ഞാൻ ദൈവത്തിനുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചതെന്ന് ബൈബിൾ പറയുന്നു. പക്ഷേ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് അറിയുന്നുണ്ടോ? അറിയുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ലോകത്തിനോ അവനെ പ്രാപിക്കാൻ കഴിവുള്ളതല്ല. ഞാൻ ഇന്നും ലോകത്തിൻ്റെ ട്യൂണിങ്ങിലാണ്. ലോകത്തിൻ്റെ ട്യൂണിങ്ങിൽ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് എനിക്കത് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു മോനെ മോളെ നീ അത് തിരിച്ചറിയണമെങ്കിൽ നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇനിയും ലോകസ്നേഹത്തിലേക്ക് പോവുകയല്ല. ആദ്യം നിനക്ക് സുബോധമുണ്ടാകട്ടെ. സുബോധമുണ്ടായി ധൂർത്തപുത്രം പറഞ്ഞതുപോലെ ഒരു ചിന്ത നിനക്കുണ്ടോ? ഒരു യാത്രയ്ക്കുള്ള തീരുമാനം നിന്റെ അകത്തുണ്ടോ? ഇതുവരെ യാത്രയ്ക്കുള്ള തീരുമാനമില്ലാതെ എന്റെ പ്രശ്നം മാറും അതുകൊണ്ട് ഞാൻ യേശു രക്ഷകനായി സ്വീകരിക്കുന്നു അതായിരുന്നു നിന്റെ ചിന്ത? അത് ധൂർത്തപുത്രനെ പോലെ ഒരു യാത്രയ്ക്കുള്ള തീരുമാനമായിരുന്നോ നിന്റെ മാനസാന്തരത്തിന്റെ തുടക്കം? ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ അവന് സുബോധം വന്നിട്ട് ഞാൻ എഴുന്നേറ്റു എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഈ ഒരു സുബോധം, ഒരു യാത്ര പുറപ്പെടുന്ന സുബോധം, പ്രിയ മകനെ മകളെ, എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആദ്യ സ്റ്റെപ്പ് അതുണ്ടാകട്ടെ. അതാണ് ദൈവരാജ്യ ദർശനം. യേശുവിനെ അനുഗമിച്ച് എന്റെ പിതാവിന്റെ അടുക്കലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, ഞാൻ അവകാശമാക്കേണ്ട ദൈവരാജ്യത്തിലേക്ക് ഞാൻ യാത്രയാവും. ഒരു തീരുമാനമെടുക്കാം, ബാക്കിയെല്ലാം ആ വിഷൻ പ്രിയ മകനെ നിന്റെ ജീവിതത്തിൽ പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കും, നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. ആ സുവിശേഷത്തിന്റെ ശക്തി അപാരമാണ്. കർത്താവേ, എനിക്കും ഇന്ന് സുബോധം വന്നതിനായി നന്ദിയോടെ സ്തുതി. ആ യാത്രയ്ക്കായി, യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കായി എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, അങ്ങ് സ്വീകരിക്കണം. രണ്ടാത്മാക്കളെ കുറിച്ച് ഇന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായി. എൻ്റെ ജീവിതത്തിൽ ഏതാത്മാവാണ് എന്ന് സ്വാധീനം എടുത്തിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ലോകത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനം വേണ്ട കർത്താവേ. അങ്ങയുടെ ആത്മാവിൻ്റെ സ്വാധീനം മതിയപ്പ. ഇതാതിനായി എന്നെ അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. അങ്ങനത്തെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവും ലോകത്തിൻ്റെ ആത്മാവും, പുത്രത്വത്തിന്റെ ആത്മാവും ദാസത്വത്തിന്റെ ആത്മാവും, ദൈവാത്മാവും പിശാചിന്റെ ആത്മാവും,
പ്രിയ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദി. അപ്പാ, ഈ ചിന്തകളിൽ അവനവനെ തന്നെ ശോധന ചെയ്ത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട ഈ മക്കൾക്കായി സ്തോത്രം. പരിപൂർണമായും ലോകസ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ലോകത്തിന്റെ ആത്മാവിന്റെ പിടിയിൽ നിന്ന് വിട്ടുമാറി, പരിപൂർണമായി ദൈവാത്മാവിന്റെ കീഴിൽ വരുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവേ, സഭകളെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, എല്ലാവരും അങ്ങയുടെ തിരിഹിത പ്രകാരം ലോകത്തിന്റെ ആത്മാവിൽ നിന്ന് പരിപൂർണമായി വിടുതൽ പ്രാപിക്കാൻ തക്കണം, ലോകസ്നേഹ ജീവിതത്തിന് പോകുവാൻ തകവണ്ണം, സുബോധം ലഭിക്കുവാൻ അങ്ങടയാക്കണമേ. സുബോധം ലഭിച്ച ധൂർത്തപുത്രൻ യാത്ര പുറപ്പെട്ടതുപോലെ ദൈവരാജ്യ ദർശനം കിട്ടിയ അവരും ഹൃദയം കൊണ്ട് യാത്ര പുറപ്പെടുവാൻ അങ്ങടയാക്കണമേ. ഈ ചിന്ത കർത്താവത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹീതരായി തീരട്ടെ പിതാവേ. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രിയരെ, സ്വർഗത്തിൽ ഇത് നമ്മൾ സംസാരിച്ചല്ലോ, കേട്ട വചന ദീപം പോലെ കരുതുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അധിക സമയം നമ്മൾ ഈ ലോകത്തിലില്ല, അതിവേഗം നമ്മുടെ ഹൃദയം കൊണ്ട് യാത്രയാകാം. നമ്മുടെ വാഗ്ദത്ത നാട്ടിൽ നമ്മുടെ സോള് മാക്സിമം തേജസ്സോടെ പ്രവേശിക്കുവാനായിട്ട് റെഡിയാകട്ടെ. ദൈവത്തെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അങ്ങനെ ആ ഗ്രേറ്റ് കമ്മീഷനിൽ നിങ്ങൾക്കും പങ്കാളികളായി തീരാം. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആമേൻ, പ്രൈസ് ദ ലോർഡ്, ഇതൊക്കെ നല്ലതാണ്. അത് നിങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളത് തെളിവാണ്. ഗ്രേറ്റ് കമ്മീഷൻ ചെയ്തു എന്നുള്ളത് തെളിവല്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളൊരു വ്യക്തിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ കൂടി ചെയ്തു എന്ന് നിങ്ങളും അതുവഴി ആരെങ്കിലും ഒക്കെ ഇതാ ഈ സന്ദേശം കേട്ട് അവർ ദൈവമണ്ഡലത്തിൽ എത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾക്കും ഒരു ബർണബാസ് ആയി തീരാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.